പ്രൈസ് ദ ലോർഡ്. അരോമാ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോട് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജീവ് പണിക്കർ അവർകളാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് പണിക്കർ അവർകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം അരോമാ ടി വിയിൽ പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന, വീട്ടിലാരൊക്കെയുണ്ട്? ഞാനിപ്പോൾ തിരുവനന്തപുരം ആണ്, ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആണ്. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ പ്രാവച്ചമ്പരം എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ്. അവിടെ വിവാഹം കഴിഞ്ഞു, രണ്ട് ചെറുമക്കളുണ്ട്, രണ്ട് മരുമക്കൾ. അവരും കൃപയാൽ സന്തോഷത്തോടായിരിക്കുന്നു. ദൈവം നന്നായി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ മറയൂരിൻ്റെ ഭാഗത്താണ്, ഇടുക്കി ജില്ലയിൽ മറയൂരിൻ്റെ ഭാഗത്താണ് ശുശ്രൂഷയിലായിരിക്കുന്ന PMG ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആയിരിക്കും. ആമേൻ. കർത്താവിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കാം. പ്രൈസ്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമാ ടിവിയുടെ പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററെയും അതുപോലെ കുടുംബത്തെയും മറ്റ് പ്രവർത്തനങ്ങളെയും അതിനോടൊപ്പം തന്നെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനം ആരംഭത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ വ്യക്തമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു ചാനലിൽ കൂടി ഒരു പൂർണ്ണമായി സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന്. എന്നാൽ അനേക പ്രാവശ്യം അങ്ങനെ സാഹചര്യങ്ങൾ ഒത്തു വന്നെങ്കിലും അതൊരു പൂർത്തീകരണമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കൃപയാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയതിന് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ചെറുപ്രായത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ നാല് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സാക്ഷ്യത്തെ വേർതിരിച്ച് സംസാരിക്കുവാൻ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം എൻ്റെ ബാല്യകാലം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ജനനം പ്രാവച്ചമ്പരം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ ചെറിയൊരു ഗ്രാമത്തിലാണ്, പ്രാവച്ചമ്പരം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പനും അമ്മയ്ക്കും നാല് മക്കളാണ്. നാല് മക്കൾ ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചത്. മൂത്തത് രണ്ടും പെങ്ങന്മാരാണ്. അതിലൊരു പെങ്ങളിപ്പോൾ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ മൂത്ത സഹോദരി ഈ ലോകം വിട്ടുപോയി. രണ്ടാമത്തെ സഹോദരിയും ഒരു മോളും അവർ വിശ്വാസത്തിലാണ്. എന്നാൽ എല്ലാ ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ്. ഹിന്ദു മത ആചാരങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പനും മരണപ്പെട്ടതാണ്. അപ്പൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അപ്പൻ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനൊക്കെ ദൈവം സഹായിച്ചു. മൂത്ത ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ സിനിമാ ഫീൽഡിലൊക്കെ നാല് സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളായിരിക്കുന്നു. എന്നാൽ ദുബായിൽ ഏകദേശം 5 വർഷത്തോളം എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തെ ആദ്യം അറിയാൻ ഇടയായത് മൂത്ത സഹോദരനാണ്. എങ്കിലിപ്പോഴും ആ ഒരു പൂർണ്ണതയിലേക്ക് വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ആള് സഹകരിച്ചു പോകുന്നുണ്ട്. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടായിരുന്നു. എൻ്റെ 12 വയസ്സ് വരെ ഞാൻ എൻ്റെ ഭവനത്തിൽ, ഭവനാന്തരീക്ഷത്തിൽ ഒരു നല്ല കുഞ്ഞായിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനകത്ത് തന്നെ എൻ്റെ അപ്പൻ്റെ മൂത്തപ്പങ്ങൾ ഒരു വലിയ മന്ത്രവാദിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രങ്ങളും മറ്റും ഉണ്ടായിരുന്നൊരു കുടുംബമായിരുന്നു. പിന്നെ സർപ്പം കടിച്ചു കഴിഞ്ഞാൽ ആ വിഷത്തെ മാറ്റുന്ന വൈദ്യന്മാരെ
എൻ്റെ അപ്പൻ്റെ അനുജനൊക്കെ അത് ആശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജ്യോതിഷന്മാർ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഫാമിലിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ബാല്യകാലം വളർന്നു വരുന്നത്. എന്നാൽ 12-ാമത്തെ വയസ്സായപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട്, പ്രത്യേകിച്ച് നല്ല ബാല്യകാലം എന്ന് പറയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനേക്കാൾ ഉപരി വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ അപ്പൻ്റെ 13 സഹോദര അപ്പനെയും ചേർത്ത് 13 പേരാണ് എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലുള്ളത്. അതിൽ മറ്റെല്ലാവരും നന്നായി ജീവിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ മദ്യപാനം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടം എൻ്റെ ബാല്യകാലമായിരുന്നു. അമ്മയെ മർദ്ദിക്കുന്ന, സഹോദരങ്ങൾക്ക് വീട്ടിൽ കയറാൻ കഴിയാത്ത, മാനസികമായി വളരെ വേദനാജനകമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് എൻ്റെ ബാല്യകാലം കടന്നുപോയത്. അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യം ഒരു വലിയ വിഷയമായിരുന്നു. ആ സമയത്തിന് ഭക്ഷണം കിട്ടത്തില്ല. ഒരു ഒരു നേരം ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ അപൂർവമായിരുന്നു. അങ്ങനെ വളരെ വളരെ കഷ്ടതയിൽ കൂടിയായിരുന്ന ആ സമയങ്ങളിൽ ഒരു ഭാഗത്ത് അമ്മയുടെ കണ്ണുനീരും മറുഭാഗത്ത് അപ്പൻ്റെ മദ്യപാനവും എൻ്റെ മൂത്ത പെങ്ങൾക്ക് വിവാഹം നടക്കാതെ ആ ഒരു ഭാരം, 2-ാമത്തെ പെങ്ങൾ വിവാഹം കഴിഞ്ഞെങ്കിലും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവളെ പോലെ ഒരു കുഞ്ഞുമായിട്ട് ഭവനത്തിൽ, മൂത്ത സഹോദരൻ അപ്പൻ മരിച്ചല്ലാതെ വീട്ടിൽ കയറത്തില്ല എന്ന് പറഞ്ഞ് അപ്പൻ നിമിത്തമാണ് അതെല്ലാം നശിച്ചതെന്നുള്ള ചിന്തയിൽ വല്ലാത്ത വേദനയിലായിരിക്കുന്നൊരവസ്ഥ. 4-ാമത്തെ മകനായ ഞാൻ 12 വയസ്സായപ്പോൾ തന്നെ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് മടുത്ത്, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളൊക്കെ ഇല്ലായ്മയുടെ ആ കാലത്തിലായിരിക്കുമ്പോൾ ഈ അടിമപ്പിള്ളരെ പോലെയാണ് ഞങ്ങളൊക്കെ കണ്ടിരുന്നത്. കാരണം ചെറുപ്രായത്തിൽ തന്നെ ചാണകം ചുമന്ന് അവരുടെ വസ്തുക്കളിൽ കൊണ്ടുപോയിടുക, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആ ചെറുപ്രായത്തിൽ തന്നെ വളരെ വേദന അനുഭവിക്കുവാൻ കാരണമായി, അവരുടെ പരിഹാസങ്ങൾ, നിന്ദകൾ, അവഹേളനകൾ, ഇങ്ങനെ ആഴത്തിൽ ചില മുറിവുകൾ ഉണ്ടായതിനു പിമ്പിൽ ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, 12-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്വന്തം ഭവനം വിട്ട്, ദേശം വിട്ട്, ഏത് വിധേനയും പണം സമ്പാദിക്കണം, എൻ്റെ ബന്ധുക്കളെക്കാൾ ഉയരത്തിലെത്തണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ദേശം വിട്ട് ഞാൻ മാറിപ്പോവാനിടയായത്. എന്നാൽ ആ ബാല്യകാലം ഇനി തിരികെ കിട്ടത്തില്ല. എങ്കിലും ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, അനേക തലമുറകൾ നശിക്കുമ്പോൾ നമ്മൾ പറയും ആ കുഞ്ഞുങ്ങളെയാണ് കുറ്റം പറയാറുള്ളത്. എന്നാൽ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന ചില വേദനകൾ, മുറിവുകൾ, കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സഭകളിൽ ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെന്താകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സിൽ മുറിവേൽക്കാതെ അവരെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടു വരാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അത്രയേറെ മുറിവേറ്റ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ കുഞ്ഞു പ്രായത്തിൽ ഏറ്റ മുറിവുകൾ, ആ വേദനകൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത അനേക അനേക വിധത്തിലുള്ള പീഡകളിൽ കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. ആ സമയങ്ങളിൽ ആരോടും ഒരു പരാതി പറയാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ആ 12-ാമത്തെ വയസ്സിൽ നാട് വിടാൻ കാരണമായത് 2 രൂപയുടെ ഒരു നോട്ട് എൻ്റെ അപ്പൻ്റെ അനുജൻ്റെ വീട്ടിൽ, ഞാൻ അവിടെ ആയിരുന്നു, സ്കൂളിൽ പോകുന്നതും വരുന്നതും അവിടെ വെച്ചായിരുന്നു. അപ്പോൾ കട്ടിലിൻ്റെ താഴെ 2-ൻ്റെ പഴയ 2 രൂപയുടെ നോട്ട് കിടന്നു. അപ്പോൾ എനിക്കതൊരു സന്തോഷമുള്ള കാര്യമായി, മുട്ടായി വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞാൻ 2 രൂപയെടുത്ത് കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി കുഞ്ഞു എന്നോട് കൂടെയുള്ള ബാല്യകാല സുഹൃത്തുക്കൾ, അവരെയൊക്കെ അവരുടെയൊക്കെ ജീവിതങ്ങൾ വളരെ ക്ലേശകരമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ, ഇപ്പോൾ ചിന്തിക്കുമ്പോൾ
അന്നത്തെ ആ ദരിദ്രമേറിയ അല്ലെങ്കിൽ ആ വല്ലാത്ത കഷ്ടത്തിൽ കൂടി കടന്നുപോയ അനുഭവത്തിൽ ആ 2 രൂപ ഞാൻ വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മിഠായി വാങ്ങിക്കൊടുത്തു. സ്കൂളിൽ തന്നെ എനിക്ക് നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു, അവരോടൊക്കെ വളരെ സന്തോഷവാനായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മിഠായിയെല്ലാം വാങ്ങിക്കൊടുത്ത് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ്റെ മറ്റൊരു സഹോദരൻ കണ്ടിട്ട് എല്ലാവരുടെ മുമ്പിലും എന്നെ ഒരു വലിയൊരു കള്ളനെന്നുള്ളൊരു ലേബലിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ ചൂരൽ വടി കൊണ്ട് തല്ലി ഉച്ചഭക്ഷണം തരാതെ എന്നെ സ്കൂളിലേക്ക് മടക്കി വിട്ടു. എന്നാൽ അത് കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ മോഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കാനോ ആ തെറ്റ് തിരുത്താനുള്ള ഒരു സാവകാശം കൂടി തരാതെ എന്നെ വല്ലാതെ മർദ്ദിച്ചിട്ട് ഭക്ഷണവും തരാതെ ഒരു 12 വയസ്സുകാരൻ്റെ വ്യക്തിത്വം പോലും തിരിച്ചറിയാതെ മുതിർന്നവരായിരിക്കുന്നവർ വളരെയേറെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് ഒരു 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 കള്ളനെന്നുള്ളൊരു പട്ടം നൽകി. അങ്ങനെ ഞാൻ ആ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത കയ്പും നിരാശയും ഉണ്ടായി. കാരണം എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എൻ്റെ വാക്കാരും കേൾക്കുന്നില്ല, അമ്മയപ്പന്മാർക്ക് പോലും ഇവരുടെ മുമ്പിൽ നിന്നൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ വല്ലാത്തൊരു വേദനാജനകമായ ഒരു ബാല്യകാലമായിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ അതിനകത്ത് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ആ 12-ാമത്തെ വയസ്സിൽ ഞാൻ ആ സ്കൂളിൽ പോകാതെ ഞാൻ നേരെ സഞ്ചരിച്ചത് തിരുവനന്തപുരം തമ്പാനൂർ എന്ന് പറയുന്ന ആ ടൗണിലേക്ക്. അതുവരെ ടൗണിൽ ഞാൻ പോയിട്ടില്ല. എന്നാൽ ഏകദേശം 9 കിലോമീറ്റർ നടന്ന് ആ നടന്നു പോയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എനിക്കിനി വീട്ടിലേക്ക് മടങ്ങി വരണ്ട, ബന്ധുക്കളുടെ മുമ്പിൽ ഇനി മടങ്ങി വരണ്ട എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ മാറുകയും അത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ, എനിക്ക് റെയിൽവേ സ്റ്റേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും ഞാനിങ്ങനെ ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ട് തമ്പാനൂർ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് അത് എവിടെ നിന്നാണ് കയറുന്നതെന്ന് നോക്കി ഇങ്ങനെ വന്ന് കയറി എറണാകുളം സ്റ്റേഷൻ, പിന്നത്തേലൊക്കെയാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളം സ്റ്റേഷനിൽ എന്നെ ടീച്ചർ പിടിച്ചു. അപ്പോൾ ഈ ചെറിയ നിക്കറിട്ട് ഒരു സ്കൂൾ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ആ ടീച്ചർക്ക് എന്നോടൊരു മനസ്സരവ് തോന്നിയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞു വിടണം, അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ ടീച്ചറുടെ സപ്പോർട്ടിൽ എനിക്ക് ആ ക്യാൻറ്റീനിൽ ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ക്രമീകരണം കിട്ടി. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മാനസികമായ വിഷയത്തിൽ പ്രശ്നം വന്നതുകൊണ്ട് 2-3 ദിവസം ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ട്രെയിൻ വന്നു നിന്നു, ആ ട്രെയിനിൽ ഞാൻ വീണ്ടും കയറി. ആ ട്രെയിന് പോയി നിന്നത് ഇതുപോലെ ടീച്ചറെ കണ്ടപ്പോൾ അപ്പോൾ എനിക്കൊരു പേടിയായി. വെള്ളം വെള്ളമായിട്ട് വരുന്നവരെ കാണുമ്പോൾ ഞാൻ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവത്തിലേക്ക് വന്നു. അങ്ങനെ ഗുണ്ടൂർ എന്ന് പറയുന്ന ആന്ധ്രപ്രദേശിൽ ആ ട്രെയിൻ എത്താനും എവിടേക്ക് പോകണമെന്നറിയാതെ ഞാൻ ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തുകൂടി ഇറങ്ങി പുറത്തു വരികയും പണ്ട് നമ്മുടെ ഈ സിനിമയിൽ സിനിമയുടെ ഫിലിം ആ ഫിലിം പിന്നെ കട്ട് ചെയ്ത് വിടുന്ന ചില സ്ഥലങ്ങൾ ഗുണ്ടൂർ ഒരു ഭാഗത്ത് കറക്റ്റ് എനിക്കറിയത്തില്ല, ആ സ്ഥലത്തിൽ ഒരു ഒരു മലയാളിയുടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞാൻ ചെന്നിങ്ങനെ സംസാരിക്കുകയും അവരെൻ്റെ ആ ബാല്യത്തെ കണ്ടിട്ട് ആ ഹോട്ടൽ ഉടമ മലയാളി കൂടി ആയതുകൊണ്ട് ഫ്ലാസ്കിൽ ചായ കൊണ്ട് ഓഫീസുകളിൽ കൊടുക്കണം, അങ്ങനെ ഒരു ക്രമീകരണം. അത് അവിടെ എല്ലാം ഈ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, അതിൻ്റെ കുറച്ച് എഡിറ്റിംഗ് കമ്പനി പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഈ ചായ കൊടുക്കാൻ വേണ്ടി അവിടെ വന്നു.
പന്ത്രണ്ട്, അപ്പൊ എനിക്ക് 12 വയസ്സേ ഉള്ളൂ 7 ക്ലാസ്സിൽ പഠിച്ചിട്ട്. അപ്പം മറ്റു ഭാഷകളൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ കുറച്ച് നാൾ അവിടെ നിന്നു, അപ്പൊ എനിക്ക് ഭക്ഷണം കിട്ടും, കിടക്കാൻ സ്ഥലവും കിട്ടും, ചെറിയൊരു ശമ്പളവും കിട്ടും. അങ്ങനെ അങ്ങനെ കിട്ടിയ ശമ്പളം കൊണ്ടാണ് 90 രൂപ ടിക്കറ്റ് എടുത്ത് ആദ്യമായിട്ട് ഞാൻ ഗുണ്ടൂരിൽ നിന്ന് ചെന്നൈക്ക് വണ്ടി കയറി. ഇതൊന്നും അറിയത്തില്ല, ചെന്നൈ പോകുന്നത് അങ്ങനെയൊന്നും അറിയത്തില്ല. ടിക്കറ്റ് പൈസ ഉള്ളത് നോക്കി ടിക്കറ്റ് എടുത്തു, ചെന്നൈ വണ്ടിയിലാണ് കയറിയത്. ഞാൻ അതിൽ ആ ചെന്നൈക്ക് ചെന്നിറങ്ങി. അവിടെ എഗ്മോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഈ ടൂ വീലറും ഫോർ വീലറിൻ്റെ പഞ്ചറൊട്ടിക്കുന്ന ആ കടയുടെ ഓണർ, ഓണറെ പരിചയപ്പെട്ടു. അങ്ങനെ ആ കടയിൽ ജോലിക്ക് നിൽക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ നല്ല ബാല്യകാലം ഒരു നികൃഷ്ടമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് എൻ്റെ ജീവിതം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനത് ഓർക്കുമ്പോൾ, ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്നത്തെ ബാല്യകാല കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പല മാതാപിതാക്കളോട് ഞാൻ പറയാറുണ്ട്, തലമുറകൾ നശിച്ചു പോകുമ്പോൾ മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റ് ലഹരിയുടെ ആസക്തികളിലേക്ക് തലമുറകൾ വഴുതി വീഴുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, വീടിനകത്ത് ലഭിക്കേണ്ട സ്നേഹവും അവർക്ക് ലഭിക്കേണ്ട കരുതലും ലഭിക്കാതെ പല തലമുറകളും തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടം കൂടി നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ആരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അനുഭവങ്ങളൊക്കെ ദൈവം തന്നത് സത്യദൈവത്തെ അറിയാനുള്ള ഒരു മാർഗം കൂടി ആയിരുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാം. എങ്കിലും എൻ്റെ സാക്ഷി ഞാൻ പറയുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി, എൻ്റെ ആ നല്ല ബാല്യകാലം നാശകരമായ ഒരു ചെളിയിലേക്ക് അല്ലെങ്കിൽ ചേറ്റിലേക്ക്, ലോഹമാകുന്നൊരു കുഴഞ്ഞ ചേറ്റിലേക്ക് ഞാൻ പോലും അറിയാതെ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകുന്നൊരു കാലം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്ന് അപ്പോഴെനിക്കറിയത്തില്ല. കാരണം ചെന്നൈയിലായിരുന്ന സമയങ്ങളിൽ ഞാൻ ആ കടയിൽ നിൽക്കും, പിന്നെ സിനിമ കാണും, ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വിനോദം. അങ്ങനെ ഞാൻ വളർന്ന് വരെ എൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾക്ക് മാറ്റമുണ്ടായി, എൻ്റെ കൂട്ടുകെട്ടുകൾക്ക് മാറ്റമുണ്ടായി. ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ ഈ ലോകത്തിനകത്ത് എങ്ങനെ പാപം ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു, കാരണം എനിക്ക് പോക്കറ്റ് അടിക്കാൻ അറിയത്തില്ല. എന്നാൽ എന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത്, പോക്കറ്റ് അടിക്കണ്ട, നീ എൻ്റെ കൂടെ നിന്നാൽ, ഞാൻ ബസ്സിൻ്റെ പുറകിൽ കയറി നിൽക്കും, പുള്ളി പുള്ളി അകത്തോട്ട് കയറും, പോക്കറ്റ് അടിക്കും, ആ പേഴ്സ് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഒരു സഞ്ചി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്രായത്തിൽ തന്നെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, ഞാൻ പോലും അറിയാതെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, അതിനോടൊപ്പം തന്നെ ലഹരിയിലേക്ക് ഞാൻ മാറാൻ തുടങ്ങി. 12-13 വയസ്സായപ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന തുണ്ടു ബീഡികൾ, വലിച്ചെറിയുന്ന ബീഡിത്തുണ്ടുകളൊക്കെ അത് പുറക്കി പാക്കറ്റിലിട്ട് അത് വലിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് പോകും. അപ്പം ഞാൻ എൻ്റെ ബാല്യം ഓർക്കാറുണ്ട്. കാരണം എൻ്റെ അപ്പനും എൻ്റെ ചിറ്റപ്പന്മാരൊക്കെ ഈ ബാവുബലി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഹൈന്ദവ ഒരാഘോഷമാണ്. ആ സമയം വരുമ്പോൾ അപ്പൂപ്പന്മാർ, മരിച്ചുപോയ അപ്പൂപ്പന്മാർക്ക് വെച്ചു കൊടുക്കാൻ, മദ്യം വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്ന ഞങ്ങൾ കുഞ്ഞുങ്ങളെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവരറിയുന്നില്ല, ഈ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അപ്പനോ ചിറ്റപ്പനോ ആരും അറിയത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചിറ്റപ്പൻ വലിച്ചെറിഞ്ഞ പുകയുന്ന ഒരു ബീഡിത്തുണ്ടെടുത്താണ് ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കിയത്. അപ്പൊ പല വിധത്തിലും ഞാൻ എൻ്റെ ബാല്യം ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ, ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുമ്പോൾ തന്നെ എന്നെക്കാളും നികൃഷ്ടമായി പീഡിപ്പിക്കപ്പെടുന്ന, അടുത്തൊരു ലെവലിലേക്ക് ഉയരാൻ കഴിയാതെ, വെറും ഉള്ളിനകത്ത് കയ്പും
മറ്റുള്ളവരോടുള്ള വിദ്വേഷവും ആരോടും ഒരു പരാതി പറയാതെ ഞാൻ കുറച്ചുകൂടി ഇത് തെളിയിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ലൈവിൽ പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ബാലപീഡകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലരും എന്നെ പീഡിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ബാല്യകാലം നശിപ്പിക്കുന്ന ഒരു ലെവല് ഈ കാലഘട്ടം പരസ്യപ്പെട്ടു തുടങ്ങിയത്. എന്നാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത പലരും ആൺ പെൺ വ്യത്യാസത്തിൽ അനേക പ്രാവശ്യം അനേക വിധത്തിലുള്ള നികൃഷ്ടമായ ചില സ്വഭാവങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതെന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചാൽ, എൻ്റെ ആ 12 വയസ്സ് വരെയുള്ള ആ എൻ്റെ വീടിനകത്തുള്ള കാലഘട്ടം കഴിഞ്ഞാൽ പിന്നത്തെ 12 വർഷം ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് മാറുന്നത്, എൻ്റെ എൻ്റെ ക്യാരക്ടർ മാറുന്നത്, എൻ്റെ വ്യക്തിത്വത്തിന് മാറ്റം വരുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം പിന്നത്തെ 12 വർഷം എനിക്ക് മാനസികമായ കുറേ വിഷയങ്ങളുണ്ടായി. ഞാനൊരു മനുഷ്യൻ എന്നുള്ള രൂപമുണ്ടെങ്കിലും എൻ്റെ ഉള്ള് ഒരു മൃഗത്തിൻ്റെ മൃഗസമമായ ഒരു ക്യാരക്ടറിലേക്ക് പോയി. കഞ്ചാവിൻ്റെ ബീഡികൾ വലിച്ച്, സിഗരറ്റ് ബീഡികൾ വലിച്ച്, സ്വന്തം ശരീരത്തിൽ കുത്തി, ശരീരത്തിൽ നിന്ന് മാംസം വേകുന്നതിൻ്റെ നാറ്റം പോലും അവഗണിച്ച് ചിരിക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് ഞാൻ എത്തപ്പെടുവാൻ കാരണമാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മൃഗസമമായ ഒരു വ്യക്തിയായി മാറി. എൻ്റെ ഉള്ളിൽ കരുണയില്ല, കണ്ണുനീരുമില്ല, ഞാൻ ചിരിക്കാറില്ല, കരയാറില്ല. ഈ ഈ കാലഘട്ടം ഞാൻ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഓർത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ അകത്തളത്തിൽ ദുഃഖത്തെക്കാളും ഒരു സന്തോഷമാണ് എൻ്റെ ഉള്ളിനകത്ത് വരുന്നത്. കാരണം ഏതൊക്കെ നികൃഷ്ടമായ വഴികളിൽ കൂടി സഞ്ചരിച്ചെങ്കിലും ഒരു വ്യക്തിയെ മാറ്റിക്കൊണ്ടുവരാൻ, ഞാൻ വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഈ വാക്യം പ്രസംഗിക്കേണ്ടതല്ല, ഈ വാക്യം ജീവിക്കേണ്ടതാണ്. കാരണം എൻ്റെ ഒരു നല്ല ബാല്യമായിരുന്ന 12 വയസ്സ് വരെ വീടിനകത്ത് മാതാപിതാക്കൾക്ക് ഒരു നല്ല കുഞ്ഞായിട്ട് വളരാൻ സഹായിച്ചെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട്, ഞാൻ മുൻപ് പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടായി, കയ്പും പകയും കയറിയിട്ട് സ്വന്തം ഭവനം വിട്ട്, ദേശം വിട്ട്, ആരും അറിയാത്ത സ്ഥലങ്ങളിൽ സഞ്ചരിച്ച്, ആരും പരിചയമില്ലാത്ത ഇടങ്ങളിലേക്ക് സഞ്ചരിച്ച്, എങ്ങനെയാണ് ഇത്രയും ദൂരം എത്തപ്പെട്ടതെന്ന് പോലെ അറിയാത്ത സാഹചര്യങ്ങളിൽ കൂടി പിന്നത്തെ 12 വർഷം സഞ്ചരിക്കുവാനിട വന്നു. കാരണം ആ ബാല്യകാലം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ. എല്ലാ ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ആ ഒരു കെയറിങ് കിട്ടാതെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ കണ്ണുനീര്, അപ്പൻ്റെ ഉപദ്രവം കണ്ടു വളർന്നു വന്നപ്പോൾ എൻ്റെ മൂത്ത 2 സഹോദരിമാരും സഹോദരനും സ്വന്തം വീട്ടിൽ കിടക്കാതെ രാത്രി ചിറ്റപ്പൻ്റെ വീട്ടിൽ പോകും. അപ്പൊ അമ്മയെ വോൾട്ടിച്ചിട്ട് തല്ലുന്നത് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാലഘട്ടത്തിൽ ചെന്നത് പറയാറുണ്ട്, വിവാഹം കഴിക്കുന്നത് എന്തിനെന്ന് എൻ്റെ ബാല്യത്തിൽ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് ഓടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു അറിവ് എൻ്റെ ആ ചെറുപ്രായത്തിൽ, ആ ബാല്യത്തിൽ എൻ്റെ അകത്ത് കയറിയത് പിൽക്കാലത്ത് എൻ്റെ കുടുംബജീവിതത്തിനകത്ത് അത് വളരെ ദോഷകരമായി തീർന്നത് അത് പിന്നത്തേൽ ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാൻ താല്പര്യപ്പെടും. ഞാൻ പറഞ്ഞത് കുഞ്ഞുനാളിൽ ഉണ്ടാകുന്ന
ആഴമേറിയ മുറിവുകളാണ്, വേദനകളാണ് അവരെ ക്രിമിനലുകളായിട്ട്, അവരെ സ്വഭാവ ദൂഷ്യമുള്ളവരാക്കി, എല്ലാവരും വെറുക്കുന്ന വ്യക്തികളായി, ആരും കൈക്കൊള്ളാതെ. കാരണം ഇടവേളകളിൽ നാട്ടിൽ വരുമ്പോൾ എല്ലാവരും എനിക്കിട്ട ലിസ്റ്റ് ലേബൽ എന്ന് പറഞ്ഞ കള്ളനെന്നുള്ളൊരു പേരാണ്. തീകാർ ജയിൽ ചാടിപ്പോയ ശോഭരാജ് എന്നൊരു കൊടുങ്കുറ്റവാളിയുടെ പേര് പോലും ഉപയോഗിച്ച് എന്നെ പരിഹസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ വന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ആരും അടുപ്പിക്കത്തില്ല. ഒരു നല്ല ഫംഗ്ഷൻ നടന്നാൽ എന്നെ അവിടെ ചേർക്കത്തില്ല, കാരണം എല്ലാവരുടെ കണ്ണിലും ഞാനൊരു കള്ളനായിട്ട്. അവനെന്ത് ചെയ്യും, അവനെന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും മനസ്സുകൊണ്ട് ഒരുങ്ങി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കള്ളനായി തന്നെ അങ്ങ് മാറുക. അങ്ങനെയാണ് ഞാൻ ചെറിയ ചെറിയ തെറ്റുകൾ, പിന്നെ വലിയ തെറ്റുകളിലേക്കും, വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോകുന്നത് പോലെ, പണം ഉണ്ടാകാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ലെവലിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കാരണം എൻ്റെ ബാല്യകാലത്തിലെ മുറിവുകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞല്ലോ 7ാം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചത്. ആ സമയത്തും എനിക്ക് പഠിത്തത്തോട് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്നാൽ അത് പൂർത്തീകരിപ്പാൻ, അത് നന്നായി വളർന്നു വരാൻ സാഹചര്യമില്ലാതെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഈ കാലഘട്ടത്തിൽ അവർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായിട്ട് അനേകർ എൻ്റെ പഴയ സുഹൃത്തുക്കൾ, ബാല്യകാല സുഹൃത്തുക്കൾ ഉണ്ട്. അവർക്കൊക്കെ ഇന്ന് എന്നെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം പലരും പറയാറുണ്ട് ജാതി മത ഭേദം രാഷ്ട്രീയം ഇതൊന്നും കൂടാതെ പറയാറുണ്ട്, നീ വിളിച്ച ദൈവം യഥാർത്ഥ ദൈവമാണ്, നിന്നെ മാറ്റിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞതിനേക്കാളും എൻ്റെ സ്വന്തം ദേശക്കാർ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാറ്റി എന്നുള്ളത് സത്യമാണ്. ഞാൻ മടങ്ങി വരാം. ഈ നാട് വിട്ടുപോയ സമയം എൻ്റെ ഏകദേശം 21 വയസ്സ് കാലത്ത്, ആ സമയങ്ങളിലൊക്കെ ഇടവേളകളിൽ ഞങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ അരവണപ്പായസവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന, പ്രസാദം തയ്യാറാക്കുന്ന ജോലിയിലേക്ക് പോയി. 2.5 മാസം പിന്നെ എങ്ങോട്ട് പോകത്തില്ല. 13 വർഷത്തോളം ശബരിമല ക്ഷേത്രത്തിൽ പ്രസാദമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനിരുന്നു. ആ സമയത്താണ്, എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഈ സാക്ഷ്യം പറയുമ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ക്രിമിനൽ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ജീവിതത്തെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരാൾ തെറ്റായി പോയാൽ ആ വ്യക്തി തിരുത്തുകയല്ല, തെറ്റിൽ നിന്നും അടുത്തൊരു തെറ്റിലേക്ക് തള്ളിയിടുന്ന ഒരു സമൂഹം എൻ്റെ മുമ്പിൽ അന്നുണ്ടായിരുന്നു. അതിലൊരു കാര്യമാണ് എൻ്റെ വിവാഹം എന്ന് പറയുന്നത്. അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ, ഈ 12 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ഒരു കാലഘട്ടം, ഇതിനകത്താണ് വിവാഹം നടക്കുന്നത്. ആ വിവാഹം യഥാർത്ഥത്തിൽ എനിക്ക് ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് പ്രണയം വരാനോ അല്ലെങ്കിൽ പ്രേമിക്കുവാനോ, അതല്ല എങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് പെരുമാറാനോ ഒന്നും അറിയാത്തൊരു കാലഘട്ടമാണ്. കഞ്ചാവിനും മദ്യത്തിനും മറ്റ് ലഹരികൾക്ക് അടിമയായി, നമ്മുടെ തേങ്ങയുടെ ചകിരി വരെ ഞാൻ ചുരുട്ടി പൈസ ഇല്ലാത്തപ്പോൾ വലിക്കുമായിരുന്നു. സിഗരറ്റിൻ്റെ പുക ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത, ഭക്ഷണം ഇല്ലെങ്കിലും ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. എനിക്കാരും ജോലി തരത്തില്ല. അതിനൊരു കാരണം എൻ്റെ സ്വഭാവ ദൂഷ്യമാണെങ്കിലും
പലരും മനഃപൂർവ്വം അകറ്റുന്ന ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ അതും എൻ്റെ ഉള്ളിൽ ഒരു പകയായി കയ്പായി മാറി. സ്വന്തം സഹോദരങ്ങൾ പോലും അവഹേളിക്കുന്ന ഒരു ലെവലിലേക്ക്, മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ലെവലിലേക്ക് എൻ്റെ ആ യൗവനകാലം, ബാല്യകാലം കഴിഞ്ഞ യൗവനത്തിൻ്റെ കാലഘട്ടമൊക്കെ വന്നപ്പോൾ ആർക്കും എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ലെവലിലേക്ക്. കാരണം ഞാൻ നാട്ടിൽ വന്നാലും ഒരു കേസെങ്കിലും ഉണ്ടാക്കാതെ ഞാൻ നാട് വിട്ടു പോകും. അനേക സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ലോകപ്രകാരം നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരു കുറ്റവാളിയായാൽ അവന് പിന്നെ ഒരു ഒരു ഘോരമായ ക്രൂരമായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതും സമൂഹമാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇതൊക്കെ ഞങ്ങളുടെ അനുഭവം കൂടിയാണ്. കാരണം എൻ്റെ യൗവനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരുമായിരുന്നു. നല്ല ആൾക്കാരുമായിട്ട് വലിയ ബന്ധമില്ല. എന്നാൽ ആ ക്രിമിനലുകളായിരുന്ന പലരുടെയും അനുഭവം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, അവരുടെ ബാല്യകാല ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പലരുടെയും ഹൃദയത്തിനകത്ത് കയറിയ ചില മുറിവുകളും വേദനകളും അവഹേളനകളും ഒറ്റപ്പെടുത്തലുകളും ദാരിദ്ര്യങ്ങളും പ്രകൃതി വിരുദ്ധമായ പീഡകളൊക്കെ പലരെയും ഈ ലോകത്തിൽ ക്രൂരന്മാരാക്കി മാറ്റുമ്പോൾ, ഞാൻ അവർക്ക് സപ്പോർട്ട് പറയുകയല്ല, എൻ്റെ ജീവിത അനുഭവം വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം, ഈ ലോകത്തിൽ ഒരു കുറ്റവാളി ഉണ്ടായാൽ അവനെ ശരിയാക്കാൻ ആരും ശ്രമിക്കാറില്ല. ഒരു കുറ്റത്തിൽ നിന്നും മറ്റൊരു കുറ്റത്തിലേക്ക് തള്ളിവിട്ട് അവനെ യൂസ് ചെയ്ത് അവനെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വെറും 2 രൂപ എടുത്തപ്പോൾ അത് സ്നേഹത്തോടെ തിരുത്തി എനിക്ക് അതിൻ്റെ വരും വരായികയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നന്നായി പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ വീണ്ടും പറയാം, അവർക്കൊന്നും അതങ്ങനെ ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനുമായി തിരുവനന്തപുരത്ത് മാറനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്കൊരല്പ വസ്തുവുണ്ട്. ആ വസ്തുവിൽ കൃഷി ചെയ്യാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയ കൂട്ടത്തിൽ ഞാനും കൂടി പോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു ലക്ഷ്യം വസ്തു എന്ന് നോക്കുക, ജോലിക്കാരെ നോക്കുകയെങ്കിലും ഈ ചാരായം വാറ്റുന്നൊരു മേഖലയാണ് പുന്നാവൂർ എന്ന് പറയുന്നൊരു മേഖല. ചാരായം വാറ്റി വിൽക്കുന്നൊരു സ്ഥലമാണ്. ആ ചാരായം കുടിക്കാൻ വേണ്ടിയാണ് ഈ പുന്നാവൂർ എന്ന് പറയുന്ന ദേശത്ത് ഞങ്ങൾ പോകുന്നത്. അവിടെയുള്ളൊരു പെൺകുട്ടിക്ക് എൻ്റെ ഈ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ വിവാഹം കഴിച്ച ആ പെൺകുട്ടിയും ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ വീടും അടുത്തടുത്താണ്. അവിടെയും എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെൺകുട്ടികളുമായിട്ട് ജന്മം കൊണ്ട് തന്നെ എന്നെ ചില ജ്യോതിഷന്മാരും അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമൊക്കെ ഞാൻ ഓർക്കുമ്പോൾ, ഈ ഉത്രം നക്ഷത്രത്തിൽ ഒരു വിനാഴിക ജനിച്ചവർക്ക് വിവാഹയോഗമില്ല, അവർ ബ്രഹ്മചാരി ആയിരിക്കണം, അവർ ബ്രഹ്മത്വമുള്ളവരാണ് എന്നൊക്കെ ചില ഐതിഹ്യങ്ങൾ ഞാൻ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെൺകുട്ടികളോട്, മറ്റ് എല്ലാ ദോഷങ്ങളും ഞാൻ ചെയ്യുമെങ്കിലും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞാൻ പോയിട്ടില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ അതിന് വിപരീതമായി, സിഗരറ്റിൻ്റെ ഒരു കവറിൻ്റെ ഒരു ഭാഗത്ത് ആ പെൺകുട്ടി എഴുതിയ ഒരു ലേഖനം പോലെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ കവർ എന്നെ എത്തിക്കുകയും
ഞാൻ എഴുതി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അവർ തന്നെ എഴുതി, ഞങ്ങൾ തമ്മിൽ അറിയുന്നില്ല, രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പക തീർത്തത്. ആ പെൺകുട്ടിയുടെ ഭാവി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിന് യോഗ്യൻ ഞാനാണ് എന്ന് വെച്ചാൽ ഞാൻ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കിടക്കുന്നുകൊണ്ട് അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനായിട്ട് കൂടെ ഒരു സഹോദരനായി എന്നെ അടുത്തൊരു തെറ്റിലേക്ക് തള്ളിവിടാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്ന കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ പെൺകുട്ടിയെ ഞാൻ, എനിക്ക് വിവാഹം കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എന്നാൽ ചില മാസങ്ങൾ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഈ പെൺകുട്ടി എൻ്റെ ഭവനത്തിൽ പ്രവേശനമൊക്കെ ലഭിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്നു, കുറച്ചു കാലം ഞങ്ങൾ വണ്ടിപ്പെരിയാർ, ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറ് ഒളിച്ച് താമസിച്ചു. തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു, അമ്മയപ്പന്മാർ സ്വീകരിച്ചു. ഞാൻ അവിടെ ഒരു ഷാപ്പിൽ, ചാരായം വിൽക്കുന്ന ഷാപ്പിൽ ഒഴിപ്പുകാരനായിട്ട് ഞാൻ ജോലിക്കിരിക്കുന്ന സമയം, വേറൊരു ജോലിയും എനിക്ക് ചെയ്യാനും അറിയത്തില്ല, കോൺക്രീറ്റ് പണി ഇങ്ങനെ കെട്ടിടം വർക്ക് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ വന്നപ്പോൾ ലഭിച്ച ആ ജോലി ഞാൻ സ്വീകരിച്ച ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ വീടിൻ്റെ ചുറ്റുമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് മൂളിപ്പാട്, ഈ കണ്ണുനീർ എന്ന് മാറുമോ എന്ന പാട്ടൊക്കെ ഇങ്ങനെ മൂളിപ്പാടിക്കൊണ്ട് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, ഈ ഭവനത്തിനകത്ത് ക്രിസ്ത്യാനികളുടെ പാട്ടൊന്നും പാടരുത്, ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പെൺകുട്ടി ഹിന്ദു സമുദായത്തിലുള്ള കൊച്ചാണെങ്കിലും ഇവളുടെ അമ്മയുടെ ചില സഹോദരങ്ങളൊക്കെ പുന്നാവൂര് ചെന്നിയോടെന്ന് പറയുന്ന ഒരു ദൈവസഭയിൽ അംഗങ്ങളായിരുന്നു. അപ്പൊ ഇവളെ ചെറുപ്രായത്തിൽ കുഞ്ഞിൽ ബാല്യകാലത്ത് തന്നെ ഈ ബന്ധുക്കൾ ഈ സഭയിൽ എന്ത് ചെയ്യും, ചർച്ചിൽ കൊണ്ടുപോകുവരും. അപ്പൊ ഇവക്ക് യേശുവിനോട് ഒരു സ്നേഹം, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പാടാൻ ഒക്കെ താല്പര്യമുള്ളൊരു കൊച്ചായിരുന്നു. ഞാൻ പിൽക്കാലത്ത് ചിന്തിച്ചു, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അതിന് യോഗ്യമായ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുമെന്ന് പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ആ പെൺകുട്ടി വന്നു കയറിയില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ മറ്റൊരു വിവാഹം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം അത്രത്തോളം നികൃഷ്ടമായിട്ടാണ് എൻ്റെ സമൂഹം എന്നെ കണ്ടിരുന്നത്. എൻ്റെ ഭവനത്തിൻ്റെ മുൻഭാഗത്ത് രണ്ട് പുളിമരമുണ്ട്. ഈ പുളിമരത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയ ഒരാളാണ്, താഴെ ഇറങ്ങിയ പോലീസ് വിളിക്കും. അർദ്ധരാത്രി വന്ന് മുകളിൽ ഈ പുളിമരത്തിൻ്റെ മുകളിൽ കിടന്ന് അതെങ്ങനെ കിടന്നു ഇപ്പം ചിന്തിക്കാൻ കഴിയത്തില്ല. അങ്ങനെ സ്വന്തം ദേശത്ത് കാലുകുത്താൻ കഴിയാതെ ഭയന്ന്, ആരും ഉൾക്കൊള്ളാൻ കഴിയാതെ, എപ്പോൾ ആരെ ഉപദ്രവിക്കുമെന്നറിയാതെ, നിങ്ങളെ ഉള്ളംകാലം മുതൽ ഉച്ചം തലവരെ പോലീസിൻ്റെയും മറ്റ് മനുഷ്യരുടെയും ഉപദ്രവം ഏറ്റൊരാളും കൂടിയാണ്. അപ്പൊ ഈ മൃഗീയമായ പീഡകളുടെ നടുവിലും ഞാൻ ബൈബിൾ പറയുന്ന പ്രാകൃത മനുഷ്യനെ പോലെ, ആര് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കഴിയാത്ത, സഹോദരിമാരെ ബഹുമാനിക്കാൻ കഴിയാത്ത, മൂത്തവരെ ബഹുമാനിക്കാൻ കഴിയാത്ത, ഇളയവരെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രാകൃത മനുഷ്യനായിട്ട് ജന്മം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ ചിരിക്കത്തില്ല, കരയത്തില്ല, ആരോടും ഒരു 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 കരുണ എനിക്കില്ല, ആര് മരിച്ചാലും എനിക്ക് വിഷയമല്ല. വ്യക്തമായി പറഞ്ഞ മരിച്ചു കിടന്ന വ്യക്തികളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗം റെയിൽവേ ട്രക്കാണ്, ട്രെയിൻ ഓടുന്ന സ്ഥലമാണ്, നേമം റെയിൽവേ സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലമാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ അവയവങ്ങൾ ചെതറിപ്പോകും. ആ ചെതറിപ്പോകുന്ന അവയവങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്ത് പോലീസിന്റെ കയ്യിൽ നിന്ന് ചാരായം കുടിക്കാൻ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം തൂങ്ങി മരിച്ച് നിൽക്കുന്നവരെ കെട്ടടിച്ചിറക്കുക,
അടക്കം ചെയ്ത ശവശരീരങ്ങൾക്ക് അന്ന് ഹൈന്ദവരുടെ ആചാരപ്രകാരം കത്തിച്ച് അല്ലെങ്കിൽ എന്താ പറയും തീ കൊളുത്തി ശവസംസ്കാരം ചെയ്യുന്നിടത്ത് ആ ശരീരം കത്തിയെരിയാൻ വേണ്ടി കാത്തിരിക്കുക. ആ തീക്കുണ്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ശവം എരിയുന്ന ആ അതിൽ നിന്നും തീയെടുത്ത് ബീഡി വലിച്ച് രാത്രി അവിടെ കാവലിരിക്കുക. എൻ്റെ ഓർമ്മയിൽ വരുന്നതൊക്കെ ഞാൻ ഓർത്തങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ എൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു മനുഷ്യനാണോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സത്യത്തിൽ പള്ളി തേക്കത്തില്ല, പിന്നീട് ചില മാസങ്ങളൊക്കെ ആയപ്പോൾ കുളിക്കത്തില്ല, 3-4 മാസം ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കും. കേരളത്തിൻ്റെ പല ഭാഗത്തും ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ അലഞ്ഞു തിരിഞ്ഞു, പല ഭാഷക്കാരുടെ ബീഡിത്തുണ്ടുകൾ പിറക്കി പോക്കറ്റിലിട്ട് ഒരു ഒരു പ്രാന്തൻ്റെ കൂടി ഞാൻ അലഞ്ഞിട്ടുണ്ട്. ഞാൻ അനേക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഹോട്ടൽ പണിയാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഹോട്ടലിലായിരിക്കുമ്പോൾ ഭക്ഷണത്തോടുള്ള ഒരു ആർത്തി ആ സമയത്തുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നല്ല ഭക്ഷണങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കാറില്ല. ഈ ഹോട്ടലുകളിൽ തന്നെ വലിയ ഹോട്ടലുകളൊക്കെ നിൽക്കുമ്പോൾ അവർ അസ്ഥികൾ കൊണ്ട് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഇറച്ചിയുടെ അസ്ഥികളൊക്കെ ഇട്ടിട്ട് എല്ലുകളിട്ടിട്ട് അതിനെ ഗ്രേവിയാക്കിയാണ് അവിടുത്തെ ജോലിക്കാർ കൊടുക്കുന്നത്. അവർക്ക് ഇറച്ചിയായിട്ടൊന്നും ഇങ്ങനെ കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ പ്ലേറ്റ് കഴിയുമ്പോൾ ഒരു നല്ല കഷ്ണം ഇറച്ചി ആരോ കഴിച്ചിട്ട് ഈ സാമ്പത്തികമുള്ളവരൊക്കെ വരുമ്പോൾ അവര് ഈ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവർ അല്പം കഴിച്ചിട്ട് വേസ്റ്റാക്കിയ ഒരു പ്ലേറ്റിൽ നിന്നും ഒരു ഇറച്ചി കഷ്ണം എടുത്ത് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ആ നാറ്റമുള്ള ബാത്റൂമിനകത്ത് ഒളിച്ചിരുന്നത് കഴിച്ചു. കഴിച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് പ്ലേറ്റ് കഴുകുമായിരുന്നു. പിന്നെ അതിന് ശീലമായി. പോണ്ടിച്ചേരിയുടെ ഭാഗത്ത് ഞാൻ ബിരിയാണി കടയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രി ബിരിയാണി കൊണ്ടുപോകാൻ ഒരു വണ്ടിയുണ്ട്, വണ്ടി ഇങ്ങനെ ഒന്തിക്കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതിന് കൊണ്ടുപോകുമ്പോൾ ആരും കാണാതെ ഇരുട്ട് വരുന്ന സമയത്ത് ഈ വാറം പാത്രത്തിൻ്റെ അടപ്പ് നീക്കിയിട്ട് അതിനകത്ത് നിന്ന് ബിരിയാണി ചോറ്, കാരണം കൊതികൊണ്ടാണ്. അങ്ങനെയൊക്കെ ഭക്ഷണത്തിനാണെങ്കിലും അതുപോലെ തന്നെ സ്നേഹത്തിനാണെങ്കിലും എല്ലാ വിധത്തിലുമുള്ള വിഷയത്തിനകത്തും ഒരാഗ്രഹം ഒരാർത്തിയുള്ള ഒരാളായിരുന്നു. എന്നാൽ അതിനൊക്കെ കാരണം എനിക്ക് ആഗ്രഹിച്ച സമയത്ത് ഒന്ന് ലഭിച്ചില്ല, ഞാൻ എനിക്കിപ്പോൾ ആരുമില്ല എന്നുള്ള ഏകാന്തത. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ബെല്ലേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ. അവിടെ ഈ പാറയിടുക്കളുടെ ഇടയിൽ ഒരിക്കൽ ഞാൻ നാട് വിട്ട് പോയിട്ട് പാറയിടുക്കളുടെ ഇടയിൽ ചെന്നിരുന്നപ്പോൾ മണിക്കൂറുകൾ ഒരേ ഇരിപ്പ് ഞാൻ അങ്ങനെ. കാരണം ഈ ഏകാന്തത എനിക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായി മാറി. എത്ര സമയം വേണമെങ്കിലും ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കും. മാനസിക രോഗികളുടെ ഒരു ലെവലിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. രാത്രി ഉറക്കമില്ല എനിക്ക്. അർദ്ധരാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നൊരു വ്യക്തിയായി മാറി. ഒരിക്കൽ ഒരു രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റെയിൽവേയുടെ ഭാഗത്തുകൂടി കടന്നു വരുമ്പോൾ, എൻ്റെ ഭവനത്തിൻ്റെ പ്രദേശത്തുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി വരുമ്പോൾ ഒരു മനുഷ്യൻ റെയിൽവേ പാലത്തിൽ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു കാല് തട്ടി വല്ല വീണ് കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിലുള്ള ഒരു കവറിൽ മുന്തിരിപ്പഴവും എന്തൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കളയിൽ ഇരുന്ന് ഇതെല്ലായിടത്തും കഴിച്ചു. കഴിച്ചിട്ട് അവിടെ ഇരുന്നൊരു ബീഡിയൊക്കെ വെടിച്ചിട്ട് എൻ്റെ ഉള്ളിനകത്ത് തോന്നി ട്രെയിന് വരേണ്ട സമയമായി, അപ്പോൾ ഈ മനുഷ്യനെ അടുത്ത് മാറ്റിക്കിടത്താം എന്ന് വിചാരിച്ച് മനുഷ്യനെ മറിച്ചിട്ടപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് കിടന്ന മനുഷ്യൻ മരിച്ച കിടന്നു, പാളത്തിൽ പകുതി ഈ മുഖമടിച്ച് ചപ്പിയ മുഖത്തോടെ ഇവിടെ കിടക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും എനിക്ക് എന്താ പറയും, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ അകത്തില്ല. ഞാൻ വീണ്ടും അവിടെ നിന്ന് ഈ മുന്തിരിയെ കഴിച്ചിട്ട് ഞാൻ എണീറ്റ് പോയി. ഇനി പറഞ്ഞു വന്നത്, മരിക്കാത്തവർ മരിച്ചു എന്ന് പറഞ്ഞ് റീത്ത് വയ്ക്കാൻ പൈസ പിരിച്ച് ചാരായം കുടിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ സ്വന്തം നാട്ടിൽ. കാരണം വൈകുന്നേരം അവിടുത്തെ ജന്മിമാരുണ്ട്, യജമാനന്മാരുണ്ട്, അങ്ങനെയുള്ള മുതലാളിമാരൊക്കെ
പോകുന്ന സമയം വരുന്ന സമയം എനിക്കറിയാം. അപ്പൊ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി രാവിലെ എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ട് പറയും, ഇന്ന ആള് മരിച്ചു പോയി, വൃത്തി പിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പൈസ പിരിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്ത അങ്ങനെ, എന്നാൽ റീത്തിന് പിരിച്ച പൈസ കൊണ്ടുവന്ന് ഞങ്ങൾ ഈ ചാരായമൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ ഈ മരിച്ചു എന്ന് പറഞ്ഞ ആളപ്പോൾ ഇറങ്ങി വരുന്നത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ നികൃഷ്ടമായ, നീചമായ, ഒരു കരുണയില്ലാത്ത ഒരു ജീവിതമായിരുന്നു. അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് പോലും ഒരു ആശ്ചര്യം ഉണ്ടായ ഒരു സംഭവമാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഹർത്താൽ ബന്ദും ഇപ്പം വരുന്നത് പോലെയല്ല. പണ്ടത്തെ ഹർത്താൽ ബന്ദെന്ന് പറഞ്ഞാൽ കല്ലൊക്കെ പിടിച്ച് റോഡിൽ വെച്ച് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ അവിടുത്തെ നിയമം, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ചെയ്യുന്നൊരു കാര്യം, ഈ ചിലരെ പിടിച്ചകത്ത് നന്ദാപനം ക്യാമ്പിൽ കൊണ്ടിടും. തിരുവനന്തപുരം നന്ദാപനം SRP ക്യാമ്പിന് അകത്ത് കൊണ്ടിടും. ഹർത്താൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബന്ദ് കഴിഞ്ഞിട്ടേ ഇവർ ഇവിടെത്തുള്ളൂ. അങ്ങനെ ഒരിക്കൽ എന്നെയും പിടിച്ച്, ഞാൻ നാട്ടിലുള്ള സമയത്ത് ഈ എന്നെ പോലീസ് പിടിച്ച് കയറ്റുമ്പോൾ തന്നെ എനിക്ക് നല്ല പനിയുള്ള സമയമാണ്. ഇത് കയറ്റുമ്പോൾ തന്നെ അടുത്ത റോഡിൽ നിന്ന് ചിലരെ വിളിച്ച് പറയാണ്, വേറെ ആരെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവനെ തന്നെ ആദ്യം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്തത് സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാര് നന്ദാവനെ ക്യാമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഈ നടയടി പോലെ അടിക്കും. അവർക്ക് ഞങ്ങളെപ്പോലുള്ളവരെ കിട്ടുമ്പോഴേ അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടിക്കുന്ന സമയത്ത് ഒരു പോലീസുകാർ എൻ്റെ ഈ കന്നത്ത് അടിച്ചപ്പോൾ ഈ കന്നത്തിൽ കൂടി ചെവിക്കായം, ചെവിക്കകത്തുള്ള ഒരു ഇത് വെളിയിൽ പോയി. പക്ഷെ ഞാൻ അമ്മ എന്ന് പോലും വിളിക്കാതെ നിന്നപ്പോൾ ഈ മനുഷ്യൻ പോലീസുകാർ ചോദിക്കുക, നിന്നെ അമ്മയാണോ അവിടെ പ്രസവിച്ചെന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞത് അത്രത്തോളം കഠിനഹൃദയമായ, വേദന അറിയാത്ത, സന്തോഷം അറിയാത്ത, സംതൃപ്തി അറിയാത്ത, ഇതൊക്കെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഞാൻ പറഞ്ഞ് അതൊരു ഭയങ്കര സംഭവമാക്കുകയല്ല, എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നാലും അവൻ്റെ ജീവിതത്തെ മാറ്റാൻ സത്യദൈവത്തിന് കഴിയുമെന്ന് ഒരു വ്യക്തത ഈ പകല് ദൈവനോട് ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നെ പറഞ്ഞത് പോലീസുകാർക്ക് തലവേദനയാണ്, നാട്ടുകാർക്ക് തലവേദനയാണ്, വീട്ടുകാർക്ക് തലവേദനയാണ്, ആർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ 1997 എൻ്റെ 24-ാമത്തെ വയസ്സിൽ, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് 95-ലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അന്ന് വെറുപ്പോടെയും അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി കോപത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെങ്കിലും ഇന്നും എൻ്റെ ഭാര്യ അന്ന് കെട്ടിയ ആ ഭാര്യ തന്നെയാണ്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞത് ദൈവയോജിപ്പിക്കുക. നമ്മൾ പലപ്പോഴും വിവാഹം നടത്തുമ്പോൾ ദൈവയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞ് വിവാഹം നടത്തിയ പല ബന്ധങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഒരു ബോധമില്ലാതെ, ഒരു സ്നേഹവുമില്ലാതെ നികൃഷ്ടമായി എൻ്റെ കയ്യിൽ വന്നു ചേർന്ന പെൺകുട്ടി ഏകദേശം 10 വർഷത്തോളം വളരെ പീഡനത്തിൽ കൂടിയ കടന്നുപോയത്. കഴുത്തിൽ തോർത്ത് മുണ്ടൊക്കെ ഇട്ടിട്ട് ഞെക്കി കണ്ണുണ്ടി വരുമ്പോൾ ഇട്ടിട്ട് ചിരിച്ചിട്ട് ഓടുന്ന ഒരു വ്യക്തി, അത് ഞാൻ ബട്ടനാണോ സൈക്കയോ ആണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ആ പെങ്കൊച്ച് സഹിച്ചു നിന്നത് കൊണ്ടായിരിക്കും ഞാൻ പലപ്പോഴും രാത്രികളിൽ കണ്ടിട്ടുള്ളത്. രാത്രിയും കരുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ ഒരു വിഷൻ, ദൈവത്തിൻ്റെ ഒരു വിത്ത് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അവനെത്ര നികൃഷ്ടമുള്ളവനായ കഠിനനായാലും അവനെത്ര നീചനായാലും അവൻ്റെ ആ ദൈവത്തിൻ്റെ സമയത്തിൽ അവൻ്റെ ജീവിതത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് എനിക്ക് ഇതിനകത്തുകൂടി പറയാൻ കഴിയും. അങ്ങനെ എൻ്റെ ഭാര്യ ഒരു ഭാഗത്ത് പ്രാർത്ഥനയുണ്ട്, അവൾ രഹസ്യ വിശ്വാസിയായിരുന്നു, എന്നാൽ സ്നാനപ്പെട്ടിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരംകുളം, തിരുവനന്തപുരം കാഞ്ഞിരംകുളം എന്ന് പറയുന്ന പോലീസിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത് നെയ്യാറ്റിൻകരയിലുള്ള കോടതിയിൽ കൊണ്ടുവന്ന്
സത്യത്തിൽ ഞാൻ ഇന്നും അത് ഓർക്കുമ്പോൾ ഒരു അതിശയമാണ്. കാരണം സബ് ജയിലിലേക്ക് കോടതി വിധിച്ച, അല്ലെങ്കിൽ സബ് ജയിലിൽ ചില നാളുകൾ കിടക്ക അവരെ ശിക്ഷിച്ചു വിട്ട ഒരു വ്യക്തിയെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന അപൂർവമായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം സബ് ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ജഡ്ജി വിധിച്ചു കഴിഞ്ഞ ശേഷം പോലീസുകാർ എന്നോട് ചോദിച്ച് വിവാഹം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ച് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, സബ് ജയിലില് ആള് കൂടുതലാണ്, ഇവനെ തൽക്കാലം സെൻട്രൽ ജയിലിലോട്ട് മാറ്റാം എന്നുള്ള ഒരു അഭിപ്രായം അവിടെ നിന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ 1997 ഇന്നൊരു നല്ല ദിവസമാണ്. കാരണം ഞാൻ രാവിലെ 1997 കലണ്ടർ എടുത്ത് ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ സെപ്റ്റംബർ 13 ഓണം, 97 ഓണം. ആ ഓണ സീസണ് സുരേഷ് ഗോപി പിന്നെ ജയിലിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് റിലീസായി. അതിന് കാരണം 10 ദിവസത്തെ അവധി ഉള്ളത് കൊണ്ട് ശിക്ഷാവിധി തീരും മുൻപേ തന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പം ഞാനൊരു കണക്ക് വെച്ച് നോക്കിയപ്പോൾ 28 ഓഗസ്റ്റ് ഉള്ള സമയത്താണ് ഞാൻ പുറത്തിറങ്ങിയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ ഒരു അനുഭവം പറയാൻ ദൈവം ഒരുക്കിയത് കൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. കാരണം ഏകദേശം 27 വർഷത്തിന് മുൻപ് ഇതുപോലൊരു മാസത്തിലാണ് ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ചെറിയൊരു കാലയളവ് ശിക്ഷയുമായിട്ട് കടന്നു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ 3 ദിവസവും ഒരു വ്യക്തി എന്നെ വിളിക്കും, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പൊ ഈ കപ്പക്കുഴി എടുക്കാൻ എനിക്ക് അവിടെ കിട്ടിയ ജയിലിനകത്ത് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഈ കപ്പക്കുഴി എടുക്കുക. അപ്പൊ ആ ജോലി കഴിഞ്ഞ് വൈകുന്നേര സമയം ഞങ്ങൾ കുളിക്കാനും മറ്റും ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് കൂടെ ഉള്ളവരൊക്കെ അതിനെ എതിർത്തു. കാരണം എന്നോട് പറഞ്ഞു വേറെ ആരടുക്ക പോയാലും ഈ മനുഷ്യൻ്റെ അടുക്ക മാത്രം നീ പോരുന്നു. പക്ഷേ 4ാമത്തെ ദിവസം, ഇപ്പൊ നമുക്കറിയാം ജയിലിൽ സീനിയറും ജൂനിയറും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ മനുഷ്യൻ സീനിയർ ജയിൽ പുള്ളി എന്നുള്ള ഒരു അധികാരത്തോടെ എന്നോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഉണ്ടായില്ലെങ്കിലും സീനിയർ ആണല്ലോ എന്നുള്ള ലെവലിൽ ഞാൻ ചെന്ന് അവിടെ ഇരുന്നപ്പോ ഈ മനുഷ്യൻ എന്നോട് പറയുന്നൊരു വാക്കാണ്, കഴിഞ്ഞ 3 ദിവസമായി ദൈവം എന്നോട് പറയാണ് നിന്നോട് സുവിശേഷം പറയണം. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പുള്ളിക്കാരൻ ക്രിസ്ത്യാനിയാണ് എന്നൊരു കാര്യം മനസ്സിലായി. പൊതുവെ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. എൻ്റെ ഭാര്യ ഉൾപ്പെടെ അനേക പാസ്റ്റേഴ്സിനെ ഞാൻ ഈ നികൃഷ്ടമായി നടക്കുമ്പോൾ തന്നെ, ഗതികെട്ട് നടക്കുമ്പോൾ തന്നെ, ദരിദ്രത്തിൽ നടക്കുമ്പോൾ തന്നെ ഈ ദൈവദാസന്മാരെ കാണുമ്പോൾ ഞാൻ പരിഹസിക്കും, അവരെ കളിയാക്കും. കൺവെൻഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ 5 പേരുണ്ട്, ഒരു ഓട്ടോയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കൂവുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പരിഹാസ്യം കൂടിയായിരുന്നു ഒരു ഭാഗത്ത്. എന്നാൽ ഈ മനുഷ്യനോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്നോട് പറയണ്ട, ക്രിസ്തു വെള്ളക്കാരൻ്റെ ദൈവമാണ്, ഞാൻ കൃഷ്ണഭക്തനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിലുള്ള ദൈവം മതി, വെള്ളക്കാരൻ്റെ ദൈവം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് പോകാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്നു, നിന്റെ അഭിപ്രായം നീ പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കുന്നതിന് നീ ഒരു മറുപടി പറഞ്ഞു. ഭാരതത്തിൽ എന്നിട്ട് പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു, നീയും ഹിന്ദുമതത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഞാനും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളൊരു വ്യക്തിയും ആ ക്ഷേത്രവുമായിട്ട് ഈ സ്വർണത്തിൽ ബിംബങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. ഭാരതത്തിൽ 10 അവതാരങ്ങൾ വന്നു, ഈ 10 അവതാരങ്ങളും മഹാവിഷ്ണുവിൽ കൂടി ഉത്ഭവിച്ചു എന്ന്
ഐതിഹ്യങ്ങളിൽ നമ്മൾ കാണുന്നു. നീ അത് വിശ്വസിക്കുന്നു, ഞാനും അത് വിശ്വസിച്ചിരുന്നു. എന്നാൽ ചോദ്യം, ഈ 10 പേരും ഈ ലോകത്തിൽ വന്ന് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ വന്നത് നല്ലവരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും വേണ്ടിയാണ്. ഈ ചരിത്രം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കാരണം എനിക്ക് ബൈബിളിലെ കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ ഈ മനുഷ്യനിൽ കൂടി ദൈവം ഇടപെട്ടൊരു കാര്യം അറിയാമോ, എനിക്കറിയുന്ന കാര്യത്തിൽ കൂടി എന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കൂടി ഈ പുണ്യപുരാണങ്ങളും ഐതിഹ്യങ്ങളും അത്യാവശ്യം 108 ഉപനിഷത്തിൽ എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ചില പ്രാർത്ഥനകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം 12 വയസ്സിന് മുമ്പ് എൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞല്ലോ, RSS ബാലസംഘത്തിൽ കൊണ്ടാക്കുകയും ചെറുപ്രായം തൊട്ട് അപ്പൻ ശിവഭക്തനായിരുന്നു. ക്ഷേത്രത്തിൽ പുലർക്കാലത്ത് നിർമാല്യം തൊഴാൻ 4 മണിക്ക് മുൻപ് തന്നെ എന്നെയും കൂടി ആ ചെറു കുഞ്ഞു പ്രായത്തിൽ കൊണ്ടുപോയ ആ അറിവെൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം പുരാണങ്ങൾ എനിക്കാരെങ്കിലും പറയുമ്പോൾ മനസ്സിലാകും എന്നുള്ളതിന് ഉള്ള ഒരു തെളിവും കൂടിയായിരുന്നു ആ ജയിലിൽ നടന്നത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത ചോദ്യം, നീ ഞാനും ലോകത്തിലെ നിയമം ലംഘിച്ചത് കൊണ്ടാണ് മറ്റുള്ളവർ, നമ്മുടെ കുടുംബക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും മറ്റ് ജനമാണെങ്കിലും നമ്മളെ അംഗീകരിക്കാതെ പോലീസ് പിടിച്ച് കോടതി കൊണ്ടുപോയി കോടതി ശിക്ഷിച്ച് ജയിലിൽ വന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമ്മൾ നീചന്മാരായതുകൊണ്ടാണ്, ദുഷ്ടന്മാരായതുകൊണ്ടാണ്, നിയമലംഘികളായതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്നെയും നിന്നെയും രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കൂ? ഈ 10 അവതാരം അവിടെ നിൽക്കട്ടെ, അതിനെ ഞാൻ വർണ്ണിക്കുന്നില്ല, അത് എനിക്കും നിനക്കും അറിയാം. എന്നാൽ 11ാമത്തൊരവതാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്നോട് ഒരു വേദഭാഗം, ഞാൻ ചില മാസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നൊക്കെ വന്ന ശേഷമാണ് ഞാൻ ആ അധ്യായമൊക്കെ കണ്ടുപിടിച്ചത്. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ആ വാക്യമൊക്കെ ഒന്ന് എഴുതി വെച്ചു, കാരണം വേറൊന്നും കൊണ്ടല്ല, അന്ന് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ അധാർമികമായ നികൃഷ്ടമായ ദുഷ്ടത നിറഞ്ഞ കരുണയില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു യഥാർത്ഥ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്. ഈ മനുഷ്യൻ പറഞ്ഞിങ്ങനെയാണ്, മറ്റവതാരങ്ങളെയോ മതങ്ങളെയോ ജാതിയോ ഞാനൊന്നും പറയുന്നില്ല, നിന്റെ അറിവിനായിട്ടൊരു കാര്യം പറയാം. കാരണം അത് നീ മനസ്സിലാക്കിയ ശേഷം നീ അത് ഏറ്റുപറഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് അത് വലിയൊരു നന്മയായി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. 1 തിമൊഥെയൊസിന്റെ ലേഖനം 1:15, 16, 17 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു വാക്കാണ് ഈ മനുഷ്യനോട് സംസാരിച്ചത്. 11ാമത്തെ അവതാരം ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വന്നു എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ കയറിയിട്ട് ഞാൻ അന്ന് അവിടെ ഇരുന്ന് യേശു യഥാർത്ഥ ദൈവമാണെന്ന്, യേശുവിനെ രക്ഷകനും എൻ്റെ ഒരു നായകനുമായിട്ട് അംഗീകരിപ്പാൻ ദൈവം സഹായിച്ചു.
ഇനി പറഞ്ഞത് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം. ഈ കഴിഞ്ഞ ഒരു അല്പം മുൻപ് വരെ ഞാൻ പറഞ്ഞത് മുഴുവനും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള എൻ്റെ പ്രാകൃതമായ ജീവിതമാണെങ്കിൽ ആ പ്രാകൃതനായിരുന്ന എന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ആ ദൈവസ്നേഹത്തിലേക്ക് എന്നെ ആനയിക്കുവാൻ ദൈവം ഉപയോഗിച്ചതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിൽ കൂടി എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട ഒരു വാക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ 27-ാമത്തെ വർഷത്തിൽ എന്നെ ഒരു സാക്ഷിയാക്കി എഴുതിയിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പായി, അപ്പോഴെനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ മനുഷ്യൻ ഞാൻ ജയിലിൽ നിന്ന് ഞങ്ങളൊക്കെ നേരത്തെ ഒരു 5-6 ദിവസം കിടക്കെ ഞങ്ങളൊക്കെ റിലീസായി. ഈ റിലീസാകുന്ന സമയത്ത് ഈ മനുഷ്യൻ എനിക്കൊരു പുസ്തകം തന്നു, സ്നേഹ സന്ദേശം എന്നൊരു പുസ്തകം. അത് പുതിയ നിയമ ബൈബിളാണ്. അപ്പൊ ഇത് മാത്രം പുറത്തു പോകണം, അതിൽ നമ്പറോ മറ്റ് അഡ്രസ്സോ ഒന്നും എഴുതാൻ പാടില്ല, അത് ജയിലിലെ നിയമമാണ്. അങ്ങനെ ജയിലധികൃതർ അത് പരിശോധിച്ചിട്ട് എനിക്ക് ആ പുസ്തകം തന്നു. ഞാൻ ആ പുസ്തകവുമായിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ മനുഷ്യൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ഇനി ഒരു കുറ്റവാളിയായിട്ട് ഈ ജയിലിൽ വരരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയട്ടെ, അതൊരു പ്രവചന ശബ്ദമായിട്ട് പിൽക്കാലത്തത് മനസ്സിലായി. കാരണം ഏകദേശം 11 വർഷത്തിന് ശേഷം എന്നോട് സുവിശേഷം പറഞ്ഞ വ്യക്തിയോട് ചേർന്ന് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എനിക്കൊരു സാക്ഷിയായിട്ട് പോകാൻ പ്രസൻ ഗോസ്പൽ എന്നൊരു മിനിസ്ട്രിയും അതിൻ്റെ പ്രവർത്തകരും ബലപ്പാട് ജോസന്നും ചോറ്റാനിക്കര രാധാകൃഷ്ണൻ അങ്ങനെയുള്ള ചില വ്യക്തികളുമായി ചേർന്ന് ഇതേ ജയിലിനകത്ത് എനിക്ക് പോയി സാക്ഷിയാകുവാൻ ദൈവനെ സഹായിച്ചു. ഞാൻ എന്തിനാണ് പറഞ്ഞു വെച്ചാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. കാരണം രക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെ അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. എബ്രീയലേഖനം 2:8, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതിനും നമ്മൾ കാരണമല്ലെന്ന് ബൈബിളിൽ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം. ഞാൻ ഇന്ന് പകല് നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഹൃദയപൂർവം അറിയേണ്ട ഒരു കാര്യമാണ്, എത്ര പാപിയായ ഒരു മനുഷ്യനെയും സുവിശേഷത്തിൽ കൂടി മാറ്റാമെന്നുള്ളതിനൊരു തെളിവ് അതിൽ കൂടി സംഭവിച്ചു. എന്നാൽ ആ ജയിലറയിൽ ഞങ്ങൾ സാക്ഷിയായിട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി, എത്രയോ വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ജയിൽ പുള്ളികൾ ആ ജയിലറയിലുണ്ടെങ്കിലും അതേ ജയിലറയിൽ കുറച്ച് നാൾ പോയ എന്നോട് ദൈവത്തിനുണ്ടായ കരുണ, ആ കരുണയുടെ ഫലമാണ് എന്നെ തന്നെ ഒരു സാക്ഷിയാക്കി ആ ജയിലറയിൽ കൊണ്ടുപോയതും. എന്നാൽ ആ ജയിലറയിൽ സാക്ഷിയായിട്ട് പോകുന്ന ഞാൻ പറഞ്ഞല്ലോ 11-ാം വർഷത്തിന് ശേഷമാണ്, അപ്പം അതിലൊരു 10 വർഷത്തോളം ഞാൻ 1997 ദൈവത്തെ അറിഞ്ഞെങ്കിലും 2006 അവസാനം മുതലാണ് ഞാൻ പൂർണ്ണ സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ ഏകദേശം 10 വർഷത്തോളം ഞാൻ വിശ്വാസിയെ പോലെ ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല ജയിലിൽ നിന്ന് ഇറങ്ങി ആ പുതിയ നിയമൻ്റെ കയ്യിൽ കിട്ടി അതൊക്കെ ഒരു ഭാഗമായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അപ്പോഴും എൻ്റെ ഹൃദയത്തിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ യേശുവിനോടുള്ള വെറുപ്പ് മാറി, പാസ്റ്റർമാരോടുള്ള വെറുപ്പ് മാറി, ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പ് മാറി. എന്നാൽ പിന്നെ സംഭവിച്ചതൊക്കെ ഒരു വലിയ മെറുക്കളായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ വണ്ടിപ്പെരിയാർ വാളാടി എന്ന് പറയുന്ന എസ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യയുമായിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ അവിടെ പോയി പാർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശബരിമല സീസൺ കഴിയുമ്പോൾ ഞങ്ങൾ കൂടുതലും പോയി തങ്ങിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ വാളാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഉൾക്കൊള്ളാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരെ ഈ വാളാടിയിൽ ചെന്നു. അപ്പം അവിടെ ഒരു വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ രണ്ട് ദേവദാസന്മാർ യാദൃശ്യമായിട്ട് ഈ പ്രയറിന് വേണ്ടി ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഇവിടെയും വന്നു. ഞാൻ അവിടെ നിൽപ്പുണ്ട്. എന്നോട് വന്നിട്ട് എന്നെ ഒരു പരിചയമില്ല, എന്നോട് പറയുകയാണ്
ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇനി ഞങ്ങളോട് പറയാതെ ഈ ദേശത്ത് വരരുത്. അപ്പൊ എനിക്കതങ്ങോട്ട് മനസ്സിലായില്ല. എങ്കിലും ചില മാസങ്ങൾ കഴിഞ്ഞു എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി, കാരണം ഞാൻ ഈ എങ്ങും തൊടാതൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ കുറച്ച് സ്വഭാവത്തിന് മാറ്റമൊക്കെ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ വിദേശത്ത് അയക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഒരുക്കി. അതിന് എൻ്റെ ഭാര്യയുടെ അമ്മ 40,000 രൂപ വരെ അവർ കളക്ട് ചെയ്ത് വിസയ്ക്കും ടിക്കറ്റിന് വേണ്ടിയൊക്കെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാഷ് യാദൃച്ഛ്യമായിട്ട് എന്തോ കാരണത്താൽ ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ക്യാഷിൻ്റെ കയ്യിൽ വന്നതും ആ പഴയ രൂപം എന്നിൽ വെളിപ്പെട്ടു. ഇതിനു മുമ്പ് ഒരുപാട് കൂടെ പറയാം, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ചാണ് സ്നാനപ്പെടുന്നത്. 2001 97 ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിലും 2001 ഞാനും എൻ്റെ ഭാര്യ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നൊരു സമയം, ആ സമയത്ത് ബ്രദറൻ അസംബ്ലി എന്ന് പറയുന്നൊരു ചർച്ചുണ്ട് ഞങ്ങളുടെ ദേശത്ത്. അവിടുത്തെ ഒരു അമ്മാമ്മ എൻ്റെ ഭാര്യയെ കണ്ട് അവർ തമ്മിൽ സംസാരിച്ചു, ഭർത്താവിനെ കുറിച്ച് ചോദിച്ചു. ഭർത്താവ് ഇങ്ങനെ അകന്നു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ അമ്മച്ചി പറഞ്ഞത് കേട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് യേശുവിന് വിശ്വാസമാണ്. അങ്ങനെ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഈ നാട്ടിൽ മടങ്ങി വന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ ഭവനത്തിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഒരു ദിവസം കയറിയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിനകത്തൊരു ചിന്ത വന്നു. ജയിലിൽ വെച്ച് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളൊക്കെ ഞാൻ ഇടയ്ക്ക് ഈ പുതിയ നിയമമൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഒന്നായിരിക്കുന്നു, കുടുംബജീവിതം ശിഥിലമാകുന്നില്ലല്ലോ. ഈ സത്യദൈവമാണെങ്കിൽ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, കാരണം അത് പ്രാർത്ഥിക്കാനും എനിക്കറിയത്തില്ല. വെറും ഒരു പൊട്ടൻ്റെ കൂട്ട് പറയുകയാണ്, കർത്താവ് എന്നെയും ഭാര്യയും എനിക്ക് 2 കുഞ്ഞുങ്ങളുമായപ്പോൾ ഇവരെ ചേർത്ത് ഞങ്ങളെ ഒരുമിപ്പിക്കുകയാണെങ്കിൽ ഇത് സത്യദൈവം തന്നെ എന്ന് ഞാൻ തമാശ രൂപത്തിലാണ് ഇരുന്ന് കുട്ടിമേലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ദൈവത്തെ ആരോരോ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു. എന്നാൽ സംഭവിച്ചത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു റിസൾട്ട്, എൻ്റെ ഭാര്യ എന്നെ മൊബൈലിൽ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രാവച്ചമ്പലം എന്ന സ്ഥലത്ത് വരണം, ഒരാളിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചില മാസങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ കുടുംബവുമായി തമ്മിൽ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഈ അമ്മാമ്മയുടെ വീട്ടിൽ പോയി. അവരെന്നോട് വീണ്ടും 2 ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ചു, കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മാമ്മ ചോദിച്ചു, രാജീവിന് കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് ഒരു റൂം വാടകയ്ക്ക് എടുത്തു തന്നു. ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം എതിരായി, കാരണം അവർക്ക് എൻ്റെ ഭാര്യ വേണ്ട, ഉപേക്ഷിക്കണമെന്നുള്ള ഒരു ലെവലിലേക്ക് അന്ന് ചിന്തകളുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരുമിച്ചു രണ്ട് ഈ ചോറ് വയ്ക്കേണ്ട ഒരു പാത്രവും ചായ ഇടേണ്ട ഒരു പാത്രവും പിന്നെ ചെറിയൊരു പാത്രവും, ഇങ്ങനെ 3 കൊണ്ട് ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങി. അങ്ങനെ ഈ അമ്മാമ്മ ഞങ്ങളെ ബ്രദറൻ ചർച്ച്, തെറ്റിവള കല്ലിയൂർ എന്ന് പറയുന്ന അവിടെ ഒരു ബ്രദറൻ ചർച്ച് ഉണ്ട്, ആ ചർച്ചിൽ ഞങ്ങളെ കൊണ്ടുപോയി. CV തോമസ് എന്ന് പറയുന്ന ദേവദാസനാണ് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ആയിരുന്നത്. അവരുടെ കുടുംബം ഞങ്ങളെ വളരെ കെയർ ചെയ്തു. കാരണം അന്ന് എനിക്ക് ഈ പെന്തക്കോസ്റ്റ് ബ്രദറൻ ഇതൊന്നും എനിക്കറിയത്തില്ല, കാരണം അതൊക്കെ പിന്നത്തെ അറിയില്ല എന്നതാണ്. കാരണം അപ്പോൾ എനിക്കറിയാവുള്ളത് യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ എനിക്കറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ എന്നോട് സുവിശേഷം പറഞ്ഞ മനുഷ്യനും, അല്ലാതെ മറ്റാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കുടുംബമായിട്ടാണ് അവിടെ സ്നാനപ്പെടുന്നത്. 2001 കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും, അത് പറയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇടയിൽ ഇത് പറയുന്നത്, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഉള്ളിൽ ഉള്ള ഒരു ചിന്ത, കഞ്ചാവ് വലിച്ചിട്ട് പ്രസാദം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഞാൻ.
അപ്പൊ അങ്ങനെ ഉള്ള ദൈവങ്ങളോട് ചേർത്താണ് ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറം എനിക്ക് മറ്റൊന്നും ബൈബിളിലുള്ള ആഴങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പരസ്യമായ പാപങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. പാഷന്മാർ കാണത്തക്ക, ഭാര്യയെ കാണത്തക്ക, വിശ്വാസികൾ കാണത്തക്ക ഒരു തെറ്റും ഞാൻ ചെയ്യത്തില്ല. അന്ന് ഞാൻ കോൺക്രീറ്റ് പണിക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോലിക്ക് പോകും. ജോലി കഴിയുന്ന സമയത്ത് കോൺക്രീറ്റ് പണിയാണല്ലോ. പണി കഴിയുമ്പോൾ ഈ വീട്ടിലെ ഉടമസ്ഥർ അവരിങ്ങനെ ബ്രാൻഡി കുപ്പിയൊക്കെ തരും. അപ്പൊ അതിൽ കുറേശ്ശെ ജോലിക്കാർക്ക് എല്ലാവർക്കും കിട്ടും. അത് ഞാനും വാങ്ങി കുടിക്കും. എന്നിട്ട് വീട്ടിലറിയാതിരിക്കാൻ ബിക്സിൻ്റെ മുട്ടായി ഇതൊക്കെ കഴിച്ച് ആരും അറിയാതെ മെയിൻ്റനൻസ് ചെയ്തു. എന്നാൽ നമുക്കറിയാം ബ്രദറൻ ചർച്ചിനകത്ത് അന്ന് എല്ലാ ആഴ്ചയിലും കർത്തൃമേശമുണ്ട്. ഈ കർത്തൃമേശയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്യും, ഞാൻ രഹസ്യത്തിൽ പാവുകയും ചെയ്യും. ദൈവം രണ്ടാം ഘട്ടം എന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിത് കയറ്റി പറയുന്നത്. ഞാൻ എൻ്റെ ചിന്താമണ്ഡലത്തിൽ അതുവരെ ഉള്ളത് പരസ്യത്തിൽ ഞാൻ എൻ്റെ വേഷം മാറി വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശൈലികൾക്ക് മാറ്റമുണ്ടായി. ഞാൻ ബന്ധപ്പെടുന്ന ആളുകൾക്കൊരു മാറ്റമുണ്ടായി. ദൈവദാസന്മാരൊക്കെ എന്നെ കൊണ്ടുനടക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാത്തൊരു സത്യം ദൈവത്തിന് എന്നെ ഗ്രഹിപ്പിക്കാനുള്ളതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം, യേശുക്രിസ്തുവിനെ പുറം കൊണ്ട് സ്നേഹിക്കാതെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണമെന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടി എന്നെ പഠിപ്പിച്ചു. ഞാൻ തിരുമേശം എടുത്ത് മാരക രോഗത്തിനടിമയായി. ഈ തിരുമേശം എടുക്കുമ്പോൾ അവരെല്ലാ ആഴ്ചയും വായിക്കുന്നു 1 കൊരിന്ത്യർ 11 അധ്യായം. അതിൽ അയോഗ്യമായി ഇതിൽ നിന്നും ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ 3 കാര്യം പറയുന്നു. ബലഹീനരാകും, രോഗികളാകും, നിദ്ര പ്രാപിക്കും. നിങ്ങൾക്കറിയാമോ ഈ 3 കാര്യവും ആ തിരുവചന പ്രകാരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 6 വർഷം ദേവദാസൻ അറിയാതെ, വിശ്വാസികൾ അറിയാതെ, എൻ്റെ വീട്ടിലുള്ള ഭാര്യ അറിയാതെ ഞാൻ രഹസ്യത്തിൽ ചെയ്ത പാപങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ പുറത്ത് ഭക്തർ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാതെ പോയ ആ ഒരു സമയം. 6 വർഷം കഴിഞ്ഞു. 2005 എത്തുമ്പോഴാണ് ഞാൻ കോൺക്രീറ്റ് പണിക്ക് നിൽക്കുമ്പോൾ തല കറങ്ങി താഴെ വീണു. ആശുപത്രി കൊണ്ടുപോയി. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലൊരു ഡോക്ടറാണ് ശങ്കർ റാം എന്ന് പറയുന്നത്. എൻ്റെ സ്വന്തം സ്ഥലമായ പ്രാപിച്ചമ്പലത്ത് ഈ ഡോക്ടർക്ക് ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. എന്നെ അവിടെ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് പോയി. 2ാമത്തെ പ്രാവശ്യം ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, 3 വർഷം ജീവിച്ചിരിക്കും, ആന്തരികമായ അവയവങ്ങളൊക്കെ കേടുവന്നു കഴിഞ്ഞു, ഹൃദയം ചുരുങ്ങിയിരിക്കുകയാണ്, ഉദരത്തിനകത്ത് മുഴുവനും വ്രണം പിടിച്ചു, അസ്ഥികൾ വെളുത്തിരിക്കേണ്ട അസ്ഥികൾക്ക് കരുവാളിപ്പ് എന്ന് വെച്ചാൽ നിഴല് പോലെ, ഒരു മൂടുപടം പോലെ, ഒരു കരിനിഴൽ പോലെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ 3 വർഷം മരുന്ന് കഴിക്കുക, ഒരു പക്ഷേ രക്ഷപ്പെടാം, എങ്കിലും സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു. ഇനി ജോലിക്ക് പോകാൻ പാടില്ല, മറ്റ് ശരീരം ഇളകിയ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്, യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് പറയാറുണ്ട്, ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഡോക്ടറിൻ്റെ കയ്യിൽ തന്നാണ് വിടുന്നത്. ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവനും എനിക്കെതിരെ ഒരു വാക്കുച്ചരിക്കാത്ത എൻ്റെ ഭാര്യ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവൾ എടുത്ത വായില് പറഞ്ഞു, ഇത് ദൈവത്തെയും ദൈവദാസനെയും വിശ്വാസികളെയും
വഞ്ചിച്ചതിനുള്ള ദൈവശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ചത്താലും ഞാൻ കരയത്തില്ലെന്ന് പറയും. ഇത് കേട്ടപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ തെറ്റ് ചെയ്തവർക്കാണ് ദേഷ്യം കൂടുതൽ വരുന്നത്. അതുപോലെ എനിക്കും സംഭവിച്ചു. ഞാൻ കോപത്തോടെ ഈ വാങ്ങിക്കൊണ്ടുവന്ന മരുന്നുകൾ അടുത്തൊരു വസ്തുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നിങ്ങൾ തന്നെ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. അപ്പൊ എൻ്റെ അറിവിൽ കിടക്കുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും. ഈ ജഡപ്രകാരം ചെയ്യുന്നതൊക്കെ ജഡം അഴിഞ്ഞു പോകുമല്ലോ, എൻ്റെ ആത്മാവ് വിശുദ്ധിയോടെ പോകും. ഇങ്ങനെയുള്ള കുറച്ച് അറിവില്ലായ്മകൾ എൻ്റെ അകത്തുണ്ടായിരുന്നു. സംഭവിച്ചത് ഈ കോപിച്ച് ചെന്ന് കിടന്ന എനിക്ക്, ഞാൻ വളരെ ഉറക്കപ്രിയനായിരുന്നു. എന്നാൽ അർദ്ധരാത്രി 2 മണിക്ക് ഒരു വ്യക്തി എന്നെ ഉണർത്തുന്നത് പോലെ, 2005 സംഭവിച്ച കാര്യം ഞാൻ പറയുന്നു, ഉണർത്തുന്ന പോലെ ഞാൻ ഉണർന്ന് നല്ല ഫ്രഷായിട്ട് ഞാൻ എഴുന്നേറ്റ് അടുത്തൊരു റൂമിൽ പോയി. എൻ്റെ ഉള്ളിലൊരു പ്രേരണ, മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ചു, ബൈബിൾ തുറന്ന് വെച്ച് രാത്രി 2 മണി മുതൽ പുലർക്കാലം 5 മണി വരെ ഒരേ ഇരിപ്പിരുന്ന് കരഞ്ഞു. ദൈവമക്കളെ, ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അന്നാണ് എൻ്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരം വന്നു. കാരണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഹാർട്ട് കഠിനമായിരുന്നു. ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നതും അതേ കാര്യമാണ്. ഒരു ഒരു കനിവില്ലാത്ത, ഒരു മനസ്സലിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്ന, വെറുതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കാര്യം കാണാൻ വേണ്ടി, മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും കണ്ണുനീരൊഴുകിയ ഒരു രാത്രിയായിരുന്നു ആ രാത്രി. ഞാൻ പുലർക്കാലത്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങയെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇത് രോഗമല്ല, ഇതെൻ്റെ പാപമാണ്. ഇത് ഞാൻ വചനം കേട്ടിട്ടും അനുസരണക്കേട് കാണിച്ചത് കൊണ്ടുള്ള ശിക്ഷയാണ്. ഈ ലഹരിയോടുള്ള ആസക്തി ദൈവം എനിക്ക് മാറ്റിത്തരാൻ കൃപ തന്നാൽ ഞാൻ അങ്ങയുടെ സാക്ഷിയാകാം. നിങ്ങൾക്കറിയാമോ, ബൈബിൾ കോളേജിൽ പോയിട്ടില്ലാത്ത, ബൈബിൾ ശരിയായി വായിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ അന്ന് രാത്രി ഈ പ്രാർത്ഥനയ്ക്കകത്ത്, കണ്ണുനീരിനകത്ത് ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു വചനം തെളിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ, ദൈവത്തിൻ്റെ രക്ഷ വെളിപ്പെടാൻ ജയിലറയിൽ വെച്ച് ദൈവനോട് സംസാരിച്ച വചനം ഞാൻ നിങ്ങൾക്ക് മുൻപ് വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ പിന്മാറ്റത്തിൽ നിന്ന് ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യൻ ശരീരം കൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിത ക്രമീകരണങ്ങൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട്, ഉള്ളുകൊണ്ട് ദൈവത്തെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അന്ന് രാത്രി ദൈവനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വിടുതൽ, എൻ്റെ ആന്തരികമായ മുറിവുകൾക്ക് സൗഖ്യം. രോഗസൗഖ്യം എന്ന് പലരും പറയാറുണ്ട്, എന്നാൽ എനിക്ക് ലഭിച്ച രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിനാൽ, ശാപത്താൽ ഉളവാകുന്ന സകല രോഗങ്ങൾക്ക് മരുന്നില്ല, അതിന് ഒരേ ഒരു വൈദ്യൻ, അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ മരുന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. അന്ന് രാത്രി എന്നോട് ഇടപെട്ട വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഈ ഒരു വാക്കാണ് ദൈവനോട് ഇടപെട്ടതാക്കി. എന്നാൽ ഇത് വ്യാഖ്യാനിച്ച് എൻ്റെ ഉള്ളിൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. എനിക്ക് ഈ വചനം വ്യാഖ്യാനിച്ചു തരാൻ ആരുമില്ല അവിടെ. എന്നാൽ എൻ്റെ ഉള്ളിനകത്ത് ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, രാജീവ് എന്ന നീ എൻ്റെ മന്ദിരമാണ്, നിന്റെ ഹൃദയത്തിലാണ് എൻ്റെ വിശുദ്ധി ഇരിക്കേണ്ടത്, ഇത് നീ അറിയുന്നില്ല,
ഈ അറിവില്ലായ്മയാണ്. അതിനേരം അതിന്റെ താഴെ വരുമ്പോൾ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ എനിക്ക് ഈ നാശകരമായ അനുഭവം വന്നത്, വീണ്ടും മാരകമായ അനുഭവത്തിലേക്ക് ഞാൻ വന്നത്, മരണകരമായ അനുഭവത്തിലേക്ക് വന്നത്. അതിന്റെ കാരണം രോഗമല്ല, അത് പാപമാണ്. ഞാൻ പുറം കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുമ്പോഴും അകം കൊണ്ട് ഹൃദയത്തെ നോക്കുന്ന, ഉള്ളു നോക്കുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയും ഞാൻ ശരിയായിട്ടില്ല എന്ന് അന്ന് രാത്രി എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അന്ന് എനിക്കൊരു ഓർമ്മ വന്ന ഇതാണ്, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അന്ന് രാത്രി ഈ വചനം വായിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തീരുമാനമെടുത്തു, അങ്ങയുടെ മന്ദിരത്തെ, അങ്ങയുടെ ആലയമായി എന്നെ അറിവില്ലായ്മ കൊണ്ട്, ലഹരിയോടുള്ള ആസക്തി കൊണ്ട്, എൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ സഹായിച്ചാൽ എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ, സയൻസ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു 3 വർഷം കഴിയുമ്പോൾ മരിക്കും. എന്നാ ദൈവം അന്ന് 2005 ആ ഡേറ്റ്, ആ ദിവസം മുതൽ ദൈവം എന്നെ പണിയാൻ തുടങ്ങി. 5 മണിയായപ്പോൾ എൻ്റെ കരച്ചിൽ നിന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങയുടെ സാക്ഷിയാകും. എന്നിട്ടെന്താ സഹോദരി, അടുത്ത ദിവസവും എൻ്റെ ജഡം ബലഹീനമാണ്, ജഡത്തിൽ സിഗരറ്റ് വലിച്ചില്ല എങ്കിൽ എനിക്ക് പ്രാഥമികമായ കൃത്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഞാൻ 3 സിഗരറ്റ് 3 ദിവസം വാങ്ങി എൻ്റെ ചുണ്ടിൽ വയ്ക്കും, ഞാൻ ബാത്റൂമിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിയും. 4ാം ദിവസം ഞാൻ തീരുമാനിച്ചു എനിക്കിതിനി ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വിക്സിൻ്റെ മുട്ടായി വാങ്ങി കഴിക്കാൻ തുടങ്ങി. അത് ഒരു ശീലമായി വന്നപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരാൾ, ഒരു വ്യക്തിത്വം പറയുന്ന പോലെ ഞാൻ അനുഭവിച്ചു, നിന്റെ സഹായം കൂടാതെ എനിക്ക് നിന്നെ വഴി നടത്താൻ കഴിയും. ബൈബിൾ ഒരു വാക്ക് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാവും. എന്നെ കേൾക്കുന്ന സർവരോട് ഞാൻ പറയുന്നത്, ആ പുലർക്കാലത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. പുറം കാണുന്ന ദൈവമല്ല, അഹം കാണുന്ന ദൈവത്തെയാണ് ഞാൻ ജയിലറയിൽ വെച്ച് കണ്ടുമുട്ടിയതെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. 2006 ആരംഭഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ ഒരു ചെറിയൊരു കൺവെൻഷൻ കൂട്ടായ്മയിൽ കടന്നുപോയി. അവിടെ ഒരു ദൈവദാസൻ വന്നു, പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ പ്രസംഗം കഴിഞ്ഞ് എന്നെ സാക്ഷ്യത്തിന് കൂട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഈ ബ്രദറിനെ അടുത്ത ക്യാമ്പിൽ കൂട്ടിക്കൊണ്ടുവരണം, ഇവനെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2006 ഡിസംബർ അവസാനത്തെ ഒരാഴ്ച വട്ടപ്പാറ എന്ന് പറഞ്ഞ തിരുവനന്തപുരം വട്ടപ്പാറ YMC ഹാളിൽ വെച്ചൊരു ക്യാമ്പ് നടന്നു. ഈ ക്യാമ്പിൽ ഞാൻ ചെന്നിരുന്നു. ആദ്യത്തെ 3 ദിവസം എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എല്ലാവരും ശക്തമായി ആരാധിക്കുന്നു, അന്യഭാഷ അടയാളത്തിൽ ചിലർ പ്രവചിക്കുന്നു, ശക്തമായ വിടുതൽ നടക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ 4ാം ദിവസം ഞാൻ എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയവരോട് പറഞ്ഞു, സത്യമായിട്ട് പറ, നിങ്ങളെ ദൈവം തൊട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ദൈവസാന്നിധ്യം തൊട്ടാൽ നമ്മൾ ചലിക്കുന്ന പ്രാണികൾ പോലെയാണ്, നമ്മൾ ജീവൻ വയ്ക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങളെ ദൈവമാണ് തൊട്ട് നിങ്ങൾ ചലിക്കുന്നതെങ്കിൽ എന്നെയും ഇന്ന് ദൈവം തൊടും. ദൈവം എന്നെ തൊട്ടാൽ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, 10 പേര് അറിയുമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയാമോ, 2006 ഡിസംബർ 29ാം തീയതി ഞാൻ ആ ക്യാമ്പിനകത്ത് ഒരു തീരുമാനമെടുത്തു, ഉച്ച സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ നിമിഷം വരെ, കഴിഞ്ഞ സെക്ഷൻ വരെ ഞാൻ കണ്ണു തുറന്ന് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് നിന്നത്.
എന്നാൽ ഇന്ന് ഈ സെക്ഷൻ കണ്ണ് തുറക്കണമെങ്കിൽ എന്നെ ദൈവം തുടരണം, എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കണം, എനിക്കും ആത്മശക്തിയോട് ആരാധിക്കണം. അങ്ങനെ ഉള്ളിനകത്ത് തീരുമാനമെടുത്ത് കണ്ണടച്ച് നിൽക്കുമ്പോൾ പ്രസംഗിച്ച ദേവദാസൻ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി. ഞാൻ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒന്നും കണ്ണ് തുറക്കത്തില്ല, എന്നെ ദൈവം തൊട്ടല്ലാതെ. ദൈവമക്കളെ, ദേവദാസന്മാരെ, ഞാൻ ജീവിതാനുഭവം കൊണ്ടാണ് പറയുന്നത്, ദൈവശക്തി ഒരു വ്യക്തിയെ തൊട്ടാൽ അത് മറ്റുള്ളവർ അറിയത്തക്ക തൊടുമെന്ന് എൻ്റെ ജീവിതം ദൈവം തെളിയിച്ചു. എന്താ സംഭവിച്ചറിയാമോ? 63 പേരെന്ന ആ ക്യാമ്പിലുണ്ടായിരുന്നു. 62 പേരും സാക്ഷ്യം പറഞ്ഞു, രാജീവ് ബ്രദർ വന്നതുപോലെയല്ല, തൻ്റെ രൂപം തന്നെ മാറി, മുഖത്തിൻ്റെ കളർ വരെ മാറി. ഇങ്ങനെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവന്റെ ജീവിതത്തെ മാറ്റി. എന്താ സംഭവിച്ചറിയാമോ? ഈ ദേവദാസൻ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി. മെസ്സേജ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയത്തിന് എൻ്റെ അടുക്കൽ വന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദൈവം എന്നെ തൊടും. പക്ഷേ ഈ ദേവദാസൻ എൻ്റെ കാതിൽ വന്ന് പറഞ്ഞൊരു വാക്കിതാണ്, ഇവൻ്റെ ജനനം മുതൽ ഇവനെ സ്വതന്ത്രമായി, ഇവനൊരു അവകാശിയായി, ഇവൻ നന്മ പ്രാപിക്കാതെ ഇവൻ്റെ ജീവിതത്തെ വലിച്ചിഴച്ച ആ ഇരുട്ടിൻ്റെ ശക്തിയോട് ഈ പകൽ പരിശുദ്ധാത്മാവ് ഞാൻ കൽപ്പിക്കുന്നു, ഇവനെ വിട്ടുപോകുക. ഇത്രയും മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ദുരാത്മാവിനെ ശാസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എന്നാൽ പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. ചില സമയങ്ങൾ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കസേരകളെല്ലാം തെറിച്ചു പോയി. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ നടുക്ക് കിടപ്പുണ്ട്. എൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്ന് പാസന്മാരെല്ലാം കരഞ്ഞ് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ര ഭീകരമായിരുന്നു എന്നിൽ നിന്നും ആ പഴയ ദുരാത്മാവ് വിട്ടുമാറാൻ ഇടയായിത്തീർന്നത്. ബൈബിൾ നമ്മൾ വായിക്കാറുണ്ട്, യേശുവിനെ കണ്ടപ്പോൾ ആ മകനെ വീഴ്ത്തിയ ദുരാത്മാവ് അവനെ വലിച്ചിഴച്ചു എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് വിട്ടുപോയി. ദൈവമക്കളെ, ഇത് എൻ്റെ അനുഭവമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിഗരറ്റ് വീട് കയ്യിൽ കുത്തുന്നവനായിരുന്നു ഞാൻ, നെറ്റിയിൽ കുത്തുന്നവനായിരുന്നു, ശരീര അവയവങ്ങളിൽ ബ്ലൈഡ് കൊണ്ട് അറുത്ത് മുറിക്കുന്നവനായിരുന്നു, അലായത്തിലെ ദോഷക്കല കൊണ്ട് തലയിൽ ഇടിച്ചു പൊട്ടിച്ചിട്ട് അട്ടഹസിച്ചിരിക്കും, ചുടുകല്ല് ചെങ്കല്ല് കൊണ്ട് തലയിൽ ഇടിച്ചു പൊട്ടിക്കുന്നവനായിരുന്നു, സ്വയം പീഡിപ്പിക്കുന്നവനായിരുന്നു. ബൈബിളിൽ ലെഗ്യോൻ എന്നൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു ലെഗ്യോൻ ബാധിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ആ ലെഗ്യോനിലും വലിയ ദുരാത്മാക്കൾ വ്യാപരിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അത് മാറിയപ്പോൾ നിങ്ങൾക്കറിയാമോ, 2006 വരെ അസ്ഥിക്കോലം പോലെ ബലഹീനനായി, രോഗിയായി, എപ്പോൾ മരിക്കുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതത്തെ ആ ഒറ്റ നിമിഷത്തിൽ ഇറങ്ങിയ ദൈവശക്തി കൊണ്ട് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി. എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുൻപ്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ബലഹീനതകൾ കൊണ്ട് ഇനി ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ച് 3 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ മരണത്തിന് ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ അറിവില്ലായ്മയിൽ കൂടി ആണെങ്കിലും ദൈവകോപത്താൽ വന്ന ചില മരണപാശങ്ങൾ എന്നെ പിടിച്ചെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ മനസ്സലിഞ്ഞൊരു ദൈവത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഒരു കാലത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞ എനിക്ക് പറഞ്ഞ് മുഴിപ്പിക്കാൻ കഴിയത്തില്ലായിരുന്നു, കരയാൻ മാത്രമേ കഴിയത്തുള്ളൂവായിരുന്നു. എന്നാൽ ഞാനിവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളു കത്തുന്നുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്, കർത്താവേ, പറയാനുള്ളത് മുഴുവനും പറയുന്നവരെ എൻ്റെ കൺട്രോൾ വിട്ടുപോകാതെ, എൻ്റെ നിയന്ത്രണം വിട്ടുപോകാതെ. എന്താ കാരണം അറിയാമോ? ദൈവസ്നേഹത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. മറ്റാരേക്കാളും, ആര് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് അറിയത്തക്ക വണ്ണം ദൈവം എന്നെ സഹായിച്ചു. അന്ന് ആ 2006 ഡിസംബർ 29 ഞാൻ വിടുവിക്കപ്പെട്ട ആ സമയം മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി തീരും. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. ബ്രദർ ഇൻ ചർച്ചിലെ വിശ്വാസിയാണ് ഞാൻ. 2006 31 അവിടെ സാക്ഷ്യം പറയണം. എൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വം പറയുന്ന പോലെ തോന്നി,
നീ വിടുവിക്കപ്പെട്ട സാക്ഷ്യം തുറന്ന് പറയണം ഇവിടെയും. അങ്ങനെ ഞാൻ അവരോട് അനുവാദം ചോദിച്ചു. അപ്പൊ അവർക്കെല്ലാം ചിരിയാണ് വന്നത്. കാരണം എനിക്ക് ഇതുവരെ പറയാത്ത ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ജന്മം കൊണ്ട് വിക്കനായിരുന്നു. പ്രാവച്ചമ്പലം എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കാൻ 8 കിലോമീറ്റർ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന എനിക്ക് കണ്ടക്ടറോട് പ്രാവച്ചമ്പലം എന്ന് പറയാൻ കഴിയാത്ത ബലഹീനതയുള്ള ഒരു നാവിൻ്റെ വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇവർക്ക് അറിയാം ഞാൻ സാക്ഷ്യം പറ എഴുന്നേറ്റ് നിന്നിട്ട് കരഞ്ഞിട്ട് താഴെ ഇരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അന്ന് ദൈവം എനിക്ക് തന്ന വിടുതൽ 2007 ജനുവരി ആരംഭത്തിലെ ആദ്യത്തെ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും കർത്താവിൻ്റെ സാക്ഷി ആയി മാറുവാൻ എൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനിച്ചതുകൊണ്ട് അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഞാൻ കാണുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്. എന്നാൽ അവര് മുഴുവൻ ആൾക്കാരും ആ സാക്ഷ്യത്തെ എതിർത്തിട്ട് പറഞ്ഞു. പലരും ഞാൻ കേട്ടും കേൾക്കാതെയും എന്നെ അറിയിക്കുമാറ് പറഞ്ഞു, ഇങ്ങനെയുള്ള സാക്ഷ്യം ഈ സഭയിൽ പറയാൻ പാടില്ല. ഞാനത് അവിടെ നിർത്തി. എന്നാൽ 2007 ഏപ്രിൽ ഞാൻ കൊട്ടാരക്കര ഒരു ക്യാമ്പ് വീണ്ടും അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പിൽ വെച്ച് 100-300 പേർ നിന്ന് ആരാധിക്കുമ്പോൾ ഒരു അഭിഷിക്തനായ ദേവദാസൻ ഒരു സഹോദരനെ പറഞ്ഞു വിട്ട് എന്നെ വിളിപ്പിച്ചു. ഒരു റൂമിനകത്ത് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, ഈ 100-300 പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും താങ്കളെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ എന്നോട് ദൈവാത്മാ ഇടപെട്ടു, നിങ്ങളുടെ നാവിൻ്റെ കെട്ട് ദൈവം അഴിച്ചിട്ട് ഒരു പുതുഭാഷ ദൈവം നിങ്ങളുടെ നാവിൽ തന്ന് ദൈവത്തിന് വേണ്ടി വിഘ്നം കൂടാതെ സംസാരിക്കാൻ നിങ്ങളെ ദൈവം പ്രാപ്തനാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അന്ന് ആ റൂമിനകത്ത് വെച്ച് ഞാൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറഞ്ഞു. എൻ്റെ നാവിൽ 2 വാക്ക് അന്യഭാഷയിൽ വെച്ചു. ആ അഭിഷേകത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് അവർ ഇഷ്ടപ്പെട്ട ഒരു പൊരുൾ കിടക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതികളെല്ലാം മാറി. ആ സമയങ്ങളിൽ ഞാൻ ആരോഗ്യമുള്ളവനായി മാറി. ഇന്ന് എന്നെ കാണുന്ന ഈ ശരീരം ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2007 ഞാൻ അന്യഭാഷയോട് അടയാളത്തോടു കൂടി അഭിഷേകം പ്രാപിച്ച് മടങ്ങി വന്ന് അപ്പോൾ എൻ്റെ വീട്ടുകാർ വീണ്ടും കുവൈറ്റിൽ എൻ്റെ പെങ്ങളിരിപ്പുണ്ട്, അവിടെ ഒരു ജോലി ടൈപ്പ്. എൻ്റെ ക്യാരക്ടർ മാറി, സ്വഭാവം മാറി, പഴയതുപോലത്തെ അനുഭവത്തിൽ നിന്നെല്ലാം മാറി, ശരീരത്തിൻ്റെ ഘടകങ്ങൾ മാറി, ആരോഗ്യമുള്ളവനായി മാറി, സ്നേഹമുള്ളവനായി മാറി. ഇതൊക്കെ കണ്ട് ഇനിയെങ്കിലും 2 പെൺകുട്ടികളല്ലേ, എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് വീണ്ടും എന്നെ കുവൈറ്റിൽ വിടാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എനിക്കവിടെ ഡയോട്ടയുടെ ഒരു കമ്പനിയിൽ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെ സൂപ്പർവൈസറായിരുന്നു. ആ വ്യക്തി എനിക്കൊരു ജോലി ഒരുക്കി, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞു, എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, വിസ ഫ്രീ ആയിട്ട് തരും, ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അങ്ങനെ വീണ്ടും എൻ്റെ ഭാര്യയുടെ അമ്മ ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തു, അക്കൗണ്ടിൽ പൈസ ഇട്ടു. ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ വിദേശത്ത് പോകാൻ, ഞാൻ അപ്പോൾ യഹോവ റാഫ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യാദർച്ഛികമായിട്ടൊരു മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ സീനിയർ ദേവദാസനായ വിജയരാജ് എന്ന് പറയുന്ന, ഇപ്പോൾ ദേവദാസൻ ഷാർജയിലാണ്, ആ ദേവദാസൻ പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, വയനാട് ട്രൈബൽ അല്ലെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തകരായി മിഷണറിമാരായി പോകാൻ 2 പേരെ ആദ്യമായിട്ട് ഈ മിനിസ്ട്രി അയക്കാൻ പോവുകയാണ്. അതിലൊരാള് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളും ഒരാള് ജൂനിയറായി ഒരു പുതുമുഖത്തെ കൂടി
അയക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു യോഗം ഇന്ന് പകൽ നടക്കും. അപ്പോൾ സഹോദരിമാരൊക്കെ കുറേ, എൻ്റെ ഭാര്യ അവിടെ ഇല്ല, കാരണം അവരൊക്കെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ വരും. ഇത് സ്പെഷ്യൽ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ ദേവദാസൻ പറഞ്ഞൊരു വാക്ക് ഇതാണ്, എല്ലാവരും കണ്ണുമൂടുക. അപ്പോൾ ഈ ദേവദാസൻ്റെ കൂടെ അനേക സഹോദരന്മാർ മറ്റേ ഉപജീവനങ്ങൾക്കൊന്നും പോകാതെ തന്നെ ഈ പാസ്റ്ററെ ഇവിടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചിന്ത ആരെങ്കിലും, അവരിലുള്ള ആരെങ്കിലും ഇതിനു വേണ്ടി തയ്യാറാകും. അപ്പോൾ എന്നെ ആരും ദൃഷ്ടി വയ്ക്കുന്നില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അഭിഷേകം പ്രാപിച്ചു നാവൊക്കെ ശരിയായെങ്കിൽ എൻ്റെ ഭയം മാറിയിട്ടില്ല. എനിക്ക് അപ്പോഴും ഒരു ഭയമുണ്ട്, ഞാൻ സംസാരിച്ചാൽ ശരിയാകുമോ, സുവിശേഷം പറയാൻ പറ്റുമോ, ഇതൊന്നും എനിക്ക് കഴിവില്ലാത്ത ആളായിരുന്നു. ആ സമയത്ത് എല്ലാവരും കണ്ണുമൂടി. അപ്പോൾ ഞാനും വിചാരിച്ചു, എല്ലാവരും കണ്ണുമൂടുമ്പോൾ ഞാൻ കണ്ണുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഞാനും കണ്ണുമൂടി. എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവമാണ് ഞാൻ കണ്ണു മൂടുന്ന സമയത്ത് ഞാൻ ദർശിച്ച ഒരു ദർശനം. ഒരു ബ്രഹ്മവസ്ത്രധാരിയായ ഒരു മനുഷ്യന്റെ കൈ വന്നിട്ട് എൻ്റെ വലതു കൈ പിടിച്ച് ഉയർത്തുന്നു. ഈ കൈ ഉയർത്തിയ നിമിഷം തന്നെ ഞങ്ങളുടെ ദേവദാസന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, എല്ലാവരും കണ്ണു തുറക്കുക. കണ്ണു തുറന്നപ്പോൾ മറ്റാരുടെ കൈയും ഉയർന്നിട്ടില്ല, എൻ്റെ കൈ മാത്രം ഉയർന്നിരിക്കുന്നു. എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടായി. എന്നോട് ദേവദാസ് ചോദിച്ചു, രാജീവ് ബ്രദർ കുവൈറ്റിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ, വിസ വരേണ്ട ഡേറ്റ് ആയല്ലോ, പിന്നെ എങ്ങനെ വയനാട് പോകുമെന്ന് ചോദിച്ചു. എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഈ നാവ് വിഘ്നം കൂടാതെ ഒരു കാര്യം പറഞ്ഞു, വയനാടാണെങ്കിലും കുവൈറ്റാണെങ്കിലും ദൈവം എന്നെ എവിടെ അയക്കുന്നുവോ അവിടെ ഞാൻ പോകുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, എല്ലാം ലഭിച്ചിട്ട് എല്ലാ നന്മകളോടുകൂടി നമ്മളായ ശേഷം കർത്താവിനെ സേവിക്കുന്ന ഒരു ലെവലിലേക്ക് അല്ല ദൈവം എന്നെ കൊണ്ടുവന്നത്. ഒന്നുമില്ലാത്ത എന്നെ എല്ലാം ഉള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവം എന്നെ കണ്ടു എന്നുള്ള സത്യം അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ വൈകുന്നേരത്തെ സെക്ഷൻ വരുന്ന സമയത്ത് ഇവിടുന്ന് പോയവര് പലരും പറഞ്ഞു കൊടുത്തു. രണ്ട് പെൺകുട്ടികളാണ്, സ്വന്തമായിട്ട് വീടില്ല, എങ്ങനെ ജീവിക്കും, അവൻ കൈ ഉയർത്തി, അവൻ വിദേശത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയെ അവർ വല്ലാതെ ഇറിറ്റേഷൻ ചെയ്തു. എന്നാൽ ഇവൾ വരുമ്പോൾ ഇവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, വയനാടാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ആദ്യം ഏത് വരുമോ അത് ദൈവഹിതം, അതിന് നീ സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞ അവളുടെ മുഖം തെളിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ മീറ്റിങ്ങിന് പങ്കെടുത്തു, മടങ്ങിപ്പോയി. ആദ്യം വന്നത് വയനാട് പോകാൻ വേണ്ടിയാണ്. വയനാട് ഞാൻ പോകാൻ തയ്യാറായി നവംബർ ഡിസംബർ ആ ടൈമുകളിൽ, 2007 നവംബർ ഡിസംബർ ടൈമുകളിൽ അവിടെ എല്ലാ സജ്ജീകരണം ഒരുക്കി ഞങ്ങൾക്ക് താമസിക്കുക. ഞാനും ഷിജിരാജ് എന്ന് പറയുന്ന ഒരു ബ്രദറും കൂടി ചേർന്ന് യഹോവ റാവ മിനിസ്ട്രിയുടെ ആദ്യത്തെ മിഷണറി ടീമായി ഞങ്ങൾ രണ്ടുപേരും വയനാട് ജില്ലയിലെത്തി. അവിടെ 16 ദിവസമായ 16-ന്റെ അന്ന് എൻ്റെ വിസ അടിച്ചു വന്നു. അപ്പം എൻ്റെ കൂടെയുള്ള സഹോദരനും പറഞ്ഞു, 2 വർഷമെങ്കിലും പോയി കുറച്ച് നന്മയൊക്കെ പ്രാപിച്ച് കുടുംബത്തിനൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വന്ന് സുവിശേഷം ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. എല്ലാവരും വിളിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒറ്റ ചിന്തയാണ്, എൻ്റെ കൈ പിടിച്ച് ഉയർത്തിയത് ആരാണോ, ആ ദർശന സത്യമാണെങ്കിൽ ആ ദർശനത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ ദേവദാസനോട് പോയി പറ, ആ ദേവദാസൻ എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടല്ല രാജീവ് ബ്രദർ വയനാട് മിഷണറിയായി പോയത്, ആ മനുഷ്യനെ ദൈവം അയച്ചതാണ്, അതുകൊണ്ട് തന്നെ എനിക്കായിട്ട് വിളിച്ചുവിടാൻ പറ്റത്തില്ല, നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ വിളിച്ചുവിടാം, പക്ഷേ വീണ്ടും ആ മനുഷ്യൻ പഴയതുപോലെ ആയാൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരരുത്. ഈ ഒറ്റ വാക്ക് കേട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ എൻ്റെ പഴയ ക്യാരക്ടർ,
അവളാണല്ലോ വീടിനകത്ത് അനുഭവിച്ചത്. പരസ്യമായിട്ട് നാണം കെടുത്തിയിട്ടുണ്ട്, പരസ്യ കോലമാക്കിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടമനുഭവിച്ചവൾ പാഷയോട് പറഞ്ഞു, പാഷേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ മതി, പഴയ അവസ്ഥ വേണ്ട. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ 2007 അവിടെ ആയിരിക്കുന്നത്. ഇതിൽ നടന്നൊരു അത്ഭുതം എനിക്ക് പറയാനുണ്ട്. കാരണം ഏറ്റവും വലിയൊരു അതിശയം നടന്നത് ജയിലിൽ വെച്ച് ഞാൻ യേശുവിനെ അറിഞ്ഞൊരു അതിശയമാണ്. മിക്കനായ എന്നെ മിഷണറിയാക്കി മാറ്റിയത് വലിയൊരു അതിശയമാണ്. എന്നാൽ എല്ലാത്തേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവില്ലായ്മ സംസാരശേഷി ഇല്ലാത്തതാണ്. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വയനാട് ട്രൈബൽ മിഷന്റെ പ്രവർത്തകരുമായി നിൽക്കുന്ന രണ്ട് ദേവദാസന്മാർ, ബിജുപാസും ജേക്കബ് പാസും, അങ്ങനെ ബിജുപാസുടെ അവരുടെ ഒരു വർക്ക്, പുതിയൊരു വർക്ക് തുടങ്ങി. ആ ചർച്ചിൽ പാസ്സില്ലാത്ത സമയത്ത് ഒരു ഞായറാഴ്ച ആരാധന നടത്താൻ വേണ്ടി ഞങ്ങളെ അവിടെ പറഞ്ഞു വിട്ടു. ആ സമയം ബസ് കയറുമ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, സങ്കീർത്തനം വായിച്ച് ബ്രദർ പ്രബോധിപ്പിക്കണം, ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ ബസ്സിൽ കയറിയിരുന്ന് ഒരു സൈഡിലിരുന്ന് കരയാൻ തുടങ്ങി. പ്രസംഗിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഹൃദയത്തിൽ ഓടിയ ചിന്ത, ഞാൻ വിക്കി വിക്കി ഈ പാവപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ, ആ കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് യേശുവിനെ അറിയത്തില്ല, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർ അവിടെ ചെല്ലുന്നത് ഞങ്ങളെയാണ് അവർ യേശുവിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരുടെ വിശ്വാസത്തിന് ഹാനി വരുന്ന രീതിയിൽ ഞാൻ വിക്കി വിക്കി സംസാരിച്ചാൽ അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ വിക്ക് മാറിയില്ല. പിന്നെ ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് അവർ ദൈവത്തെ വിട്ട് അകലാൻ ഞാൻ കാരണമാകരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഒരു അടയാളം, എൻ്റെ കയ്യിൽ പുതിയ നിയമവും സദൃശ്യവാക്യവും സങ്കീർത്തനം അടങ്ങിയ ബൈബിളെ കയ്യിലുള്ളൂ. അപ്പൊ ഈ ഇത് പറയുന്ന കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോട് യോജിച്ച് പറയാൻ വേണ്ടി, 2007 ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ചോദിച്ചു എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും, അവിടെ പോയി ആരെയും പരിചയം പോലും ഇല്ല എന്നൊക്കെ ഉള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യമായിട്ടാണ് വയനാട് പോകുന്നത്. അപ്പൊ എനിക്കൊരു ഭാരമുണ്ടായി, ശരിയാണല്ലോ എന്ത് ചെയ്യും. ഞങ്ങൾ രണ്ട് സഹോദരന്മാരാണ് പോകുന്നത്, ഭാര്യ നാട്ടിലാണ്, കുട്ടികൾ നാട്ടിലാണ്, അവരുടെ കാര്യം നോക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് വാതിക്കലെത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം ഒരു വാക്യം തന്നു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം 11:8 എൻ്റെ ഉള്ളിൽ, ഞാൻ അപ്പോൾ തന്നെ ബൈബിൾ തുറന്നു നോക്കി, 11:8 എന്ന് എനിക്ക് തോന്നി. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അവിടെ പറഞ്ഞൊരു വാക്ക് എനിക്ക് പുറപ്പെട്ടു പോകാനുള്ള ഒരു വചനം ദൈവം തന്നതാണ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ, അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. ഈ വാക്കാണ് തിരുവനന്തപുരം ജില്ലയെന്ന് ധൈര്യത്തോടെ വയനാടിനെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം ഇടയ്ക്കൊക്കെ എന്നോട് വചനത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വായിക്കാൻ എനിക്ക് വാക്യങ്ങൾ തരുമായിരുന്നു, അഭ്യായ വാക്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഞാനത് വിശ്വാസത്തിൽ എടുത്ത് വായിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഈ ബസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നിൻ്റെ ഉള്ളിൽ യെശയ്യാവ് 32:3 മുതലുള്ള വാക്ക് ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പം എനിക്കൊരു ധൈര്യമായി, എൻ്റെ കയ്യിൽ അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം ഇല്ല, എന്നാൽ ഞാൻ ചർച്ചിൽ പോയി. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ബ്രദർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഓർത്തില്ല, നിങ്ങൾക്ക് വിക്കുള്ളതല്ലേ, അതുകൊണ്ട് ബൈബിൾ സങ്കീർത്തനം വായിക്കണ്ട, ഞാൻ വായിച്ചു തരാം, അതിൽ നിന്ന് കഴിയുന്നത് പോലെ അവരോട് സംസാരിച്ചാൽ മതി, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ സാവകാശം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആശ്വാസമായി.
ഞാൻ അവിടെ ചെന്നു, സങ്കീർത്തനം ആ വ്യക്തി വായിച്ചു. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയൊരു പ്രബോധനം കൊടുത്തു. വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചു. എനിക്ക് റൂമിൽ എങ്ങനെയെങ്കിലും എത്തണം, റൂമിലെത്തിയിട്ട് ഒന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ച് ഞാൻ റൂമിലെത്തി. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ വചനം പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ആ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ഭാവികാല സംഭവങ്ങളും പ്രവചനങ്ങളുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്നോട് ആ നിമിഷം ദൈവം ഇടപെട്ടത് എന്തെന്നറിയാൻ എനിക്കൊരു വാഞ്ചയുണ്ടായി. യെശയ്യാവ് 32:3 വാക്യം പറഞ്ഞ് ഇങ്ങനെയാണ്, കാണുന്നവിടെ കണ്ണിനി മങ്ങുകയില്ല, കേൾക്കുന്നവിടെ ചെവി ശ്രദ്ധിക്കും, അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും എന്ന് 3 വാക്യം പറയുമ്പോൾ ഇതിൽ എൻ്റെ പ്രാർത്ഥനയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അടുത്ത വാക്യം 4 പറയുന്നത്, ബിക്കന്മാരുടെ നാവ് നടവില്ലാതെ സംസാരിക്കും. ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം എൻ്റെ ബലഹീനത ഞാൻ ദൈവത്തോട് പറയുമ്പോൾ, എൻ്റെ താല്പര്യം ഞാൻ ദൈവത്തോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം ദൈവം എന്നോട് അറിയിക്കുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ അതിനൊന്ന് വ്യാഖ്യാനിച്ചു, എന്നെ കാണുന്നവരുടെ കണ്ണ് ആശ്ചര്യമുള്ളതായി മാറണം, എന്നെ കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കണം, എൻ്റെ വാക്ക് അനേകരുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം കൊടുക്കണം, വിവേകമുള്ളവരാക്കി തീർക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. കൃപയാൽ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ദൈവം എൻ്റെ നാവിൻ്റെ കെട്ടടിച്ചു, സംസാരശേഷി ദൈവം തന്നു. നന്നായി ദൈവനാമത്തെ ഉയർത്താൻ ദൈവം എന്നെ സഹായിക്കുന്നു. എന്നാൽ വിക്ക് മാറിയിട്ടില്ല. ഇന്നും എനിക്ക് വിക്കുള്ളത് എൻ്റെ ഉള്ളിനകത്ത് എനിക്കറിയാം. എന്നാൽ ആ വിക്ക് മറച്ച് ദൈവം എനിക്ക് തരുന്ന ഈ വാക്കുകൾ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കുന്നു. എൻ്റെ ബലഹീനതകളെ നീക്കിയ ഒരു വചനമാണ് ആ വാക്യമായി മാറിയത്. ഞാൻ മടങ്ങി വരാം. എന്തിനാ ഇത് പറഞ്ഞു ചോദിച്ചാൽ, 2007 മുതൽ ഞാൻ 3 മാസത്തോളം അവിടെ, 2007 മുതൽ 7 നവംബർ മുതൽ 2008 വരെ, ആരംഭം വരെ ഒരു 3 മാസം അവിടെ നിന്നു. ചില മാനസിക വ്രതകൾ കൊണ്ട് നാട്ടിലോട്ട് മടങ്ങി വന്നിരിക്കുന്ന സമയത്ത് അടുത്തൊരാശ്ചര്യം നടക്കുകയാണ്. പ്രതസഭയിൽ വെച്ച് ഞാൻ ഞങ്ങളൊക്കെ പാടിയ പാട്ടുകൾ, അഴലേറി ജീവിതം വരുവിൽ അല്പകാലം മാത്രം, സ്തോത്രഗീതം പാടുക, ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞങ്ങളുടെ ബ്രദർ ഇൻ ചർച്ചിലെ ദേവദാസിൻ്റെ ഭാര്യ സംഗീത കോളേജിലെ ടീച്ചറായിരുന്നു. അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പാട്ടൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു നല്ല അനുഭവമുള്ള ഒരു അപ്പച്ചനാണ് എന്ന് പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ വന്ന് 2008 ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളൊരു അടുക്കളയിൽ, കാരണം ഞങ്ങൾക്ക് വാടക കൊടുത്ത് താമസിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു അടുക്കള ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് തന്നു. ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന ഈ സഹോദരി മുഖാന്തരം ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. കാരണം ഞാനതൊരു സഭാശുശ്രൂഷയൊന്നും ചെയ്തിട്ടില്ല, മിഷണറി ആയിരുന്നു. എന്നാൽ ഈ സഹോദരി എന്നോട് വന്നു പറഞ്ഞു, അടുത്ത ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ ഒരു ആള് ബ്രദറിനെ കാണാൻ വരുന്നുണ്ട്, ഞാൻ ബ്രദറിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് തോന്നും. അങ്ങനെ ഞാൻ ഈ സഹോദരി പറഞ്ഞ് കേട്ട് ഞാൻ ആരായിരിക്കും ആ മനുഷ്യൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് മറ്റാരെയുമല്ല, സ്തോത്രഗീതം പാടുക, അല്പകാലം മാത്രം, അഴലേറും ജീവിതം അരുവിൽ എന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ എഴുതി നല്ല അനുഭവ സമ്പത്തുള്ള ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ച ആ പിതാവ് ഒന്നിനും കൊള്ളാത്ത എന്നെ തേടി പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രദറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ എന്നെ കണ്ടു, എന്നോട് സംസാരിച്ചു. ഒറ്റശേഖരവനം കോവിലുവിള എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഈ അപ്പച്ചൻ്റെ മരിച്ചുപോയൊരു മകനുണ്ട്, മകൻ വിവാഹം കഴിച്ച ഭാര്യയുടെ സ്വന്തം ദേശത്ത് ഒരു വർക്കുണ്ട്. ആ സഭ വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ആ സഭ പൂട്ടിപ്പോകാൻ പാടില്ല. ബ്രദർ വന്ന് അവിടെ ശുശ്രൂഷിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാന്? ഞാൻ എൻ്റെ സീനിയർ മാസ്റ്റർ വിജയരാജ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർക്ക് താല്പര്യമില്ലെങ്കിലും, എന്നെ അയക്കാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ പറഞ്ഞു, മാസ്റ്ററെ നമ്മുടെ പിതാക്കന്മാരുടെ കാലം നമുക്കറിയത്തില്ല, പക്ഷേ ഈ അപ്പച്ചൻ വളരെ ത്യാഗം ഒരുമിച്ച മനുഷ്യനാണ്, അതുകൊണ്ട് അപ്പച്ചൻ്റെ വാക്ക് എനിക്ക് ലംഘിക്കാൻ കഴിയത്തില്ല, എന്തായാലും ഞാൻ അപ്പച്ചൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ കൂടെ 2008 ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ സഭാ ശുശ്രൂഷകനായിട്ട് മാറുന്നത്. 2009 അവസാനത്തോളം എത്തിയപ്പോൾ അപ്പച്ചനെ നോക്കി നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ TMG എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഈ സഭയെ ചേർത്ത് നിർത്താൻ അപ്പച്ചൻ തീരുമാനിച്ചു. ആ സമയത്ത് അപ്പച്ചൻ്റെ ഇടപെടലുകളാണ്, അപ്പച്ചൻ്റെ ഒരു കൈത്താങ്ങാണ് ഒരു അർഹതയുമില്ലാത്ത എനിക്ക് PMG എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഈ സഭയുടെ ശുശ്രൂഷകനായി ചേരുവാൻ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 17 ഞാൻ സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. എന്നാൽ ഈ 17 ദൈവം എന്നിൽ കൂടി ചെയ്ത അതിശയകരമായ ചില കാര്യങ്ങൾ, ഞാൻ ഈ മൈലത്തിലിരിക്കുമ്പോൾ ആകപ്പാടെ 3 വിശ്വാസികളെ ഉള്ളൂ, എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് നാഗർകോവിൽ പട്ടണത്തിൽ ഒരു പ്രയർ സെൽ ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം കല്ലിയൂർ എന്ന് പറയുന്നിടത്ത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 2 വെച്ച് തുടങ്ങി ഏകദേശം 18 കുടുംബങ്ങൾ ആരാധിക്കുന്ന ഒരു ലെവലിലേക്ക് ദൈവം മാറ്റി. അവിടെ 5 സെന്റ് വസ്തു വാങ്ങി, അവിടെ കൃപയാൽ ഒരു ആലയം പണിയുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ മൈലച്ചിലും നാഗർകോവിലും കല്ലിയൂരിലും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ ഒരു ദൈവനിയോഗത്തിലാണ് ഞാൻ പോയത്. ഞാൻ PMG പ്രസ്ഥാനത്തിൽ വന്നെങ്കിലും വെറും 4.5 ഔദ്യോഗികമായിട്ട് PMG ചർച്ചിൽ ഞാൻ ഇരുന്നിട്ടുള്ളത്. പാറശാല PMG 4 കൊറോണയുടെ കാലത്ത് 2018 ആ കാലഘട്ടങ്ങളിൽ ഇരുന്നു. അതോടൊപ്പം പാരിപ്പള്ളിയിൽ ഒരു 6 അങ്ങനെ 4.5 ഞാൻ ഔദ്യോഗികമായി PMG ചർച്ചിൽ ഇരുന്നെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന മറയൂരും മുൻപായിരുന്ന കല്ലിയൂരും ആരംഭത്തിലായിരുന്ന മൈലച്ചനും ഈ സഭകളൊക്കെ കൃപയാൽ ദൈവരാജ്യത്തിൻ്റെ പണിക്കായി അപ്പച്ച മുഖാന്തരവും ഈ പാവപ്പെട്ട ഞാൻ മുഖാന്തരവും ദൈവം ആ പ്രസ്ഥാനത്തിന് കൈമാറാനൊക്കെ ദൈവം സഹായിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, എവിടെയോ നിന്ന് നശിച്ചു പോകേണ്ടിയിരുന്ന എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന ആ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് പ്രബോധന വാക്കായിട്ട് എന്നെ കേട്ടവർക്ക്, എന്നെ കേൾക്കുന്നവർക്ക്, ഇനി കേൾക്കേണ്ടവർക്ക്, ഇന്ന് ഞാൻ ഈ സാക്ഷ്യ വാചകം പറയാൻ വരുമ്പോൾ തന്നെ എന്നോട് ദൈവം ഇടപെട്ട ഒരു നല്ല പദമാണ് കൊലോസ്യ ലേഖനം 2:6-7 വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. 7 ക്രിസ്തുയേശുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഈ 2 എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവം സ്പർശിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിനകത്ത് സംഭവിച്ച 1-2 പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവം ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. വളരെ ഏറെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്നത് പച്ചയായ എൻ്റെ ജീവിതത്തിലുള്ളത് വ്യക്തമായി പറയാൻ
എൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കൂടിവരവ് അല്ലെങ്കിൽ ഈ കൂട്ടായ്മ തന്നത്. ഞാൻ വിശ്വസിക്കുന്നു, കാരണം രണ്ട് പാട്ടുകൾ എഴുതാൻ ദൈവനെ സഹായിച്ചു. ഒരു പാട്ട് ഞാൻ പാറശ്ശാല ചർച്ചിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകർ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ അനേക മുറിവുകൾ കായങ്ങൾ ഉണ്ടാകും, അനേക വേദനകൾ ഉണ്ടാകും, നമ്മൾ തകർന്നു പോകുന്ന ചില സമയങ്ങളുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഉത്തേജിപ്പിച്ചൊരു കാര്യം, അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഉലഞ്ഞുപോയ സഭാപ്രവർത്തനങ്ങൾക്കകത്ത്, വിശ്വാസ കുടുംബങ്ങൾക്കകത്ത് നിന്നും വന്ന ചില മാനുഷികമായ ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം എൻ്റെ ഉള്ളിനകത്ത് വേദനയോടെ ഞാൻ ആ സഭയ്ക്കകത്ത് കയറി ഒരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ ആലയത്തിലേക്കൊന്ന് പ്രവേശിച്ച് ഒന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിനകത്ത് ദൈവം പ്രവചന ആത്മാവിൽ ചില വരികൾ തന്നു. ഒരു കണ്ണിനും ദയ തോന്നാതെ അർപ്പിക്കുന്നു എൻ ജീവിതം എന്ന് ഒരു പാട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അർപ്പിക്കുന്നു എൻ ജീവിതം, ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജഡപ്രകാരം നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനും പല വേദനകൾ ഉണ്ടെങ്കിലും നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ നമ്മുടെ ജഡത്തിൻ്റെ വേദനകളെ അകറ്റിക്കൊണ്ട് അകത്ത് നിന്നും ഒരു നല്ല ദൈവശബ്ദം പുറത്തു വന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന എൻ്റെ ജീവിതത്തെ ദയവ് കാണിച്ച ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ഓർത്ത് ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല, അത് വ്യക്തമാണ്. രണ്ട് ദൈവനെ പഠിപ്പിച്ചു, ഒരു വാക്കുകൂടിയാണ്, നന്നായി നന്നായി എന്ന് പറയുന്നവർ ലജ്ജിക്കണമെങ്കിൽ നല്ല ദാനങ്ങൾ എന്താണ് എന്ന് അത് പ്രാപിച്ച് പുറത്തു കാണി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നന്നായി നന്നായി എന്ന് പലരും എൻ്റെ ഭാവിയെ നോക്കി പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ശപിച്ചിട്ടുണ്ട്, കാരണം അവരുടെയൊക്കെ വേദന കൊണ്ടാണ് പലരും പറഞ്ഞവ നശിച്ചു പോകും, നീ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. എന്നാ ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന പലരും എന്നെ അറിയുന്നവരായിരിക്കും. ചില എൻ്റെ രൂപങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിലും എൻ്റെ പേര് പറയുമ്പോൾ അറിയുന്ന അനേകരുണ്ട്. ഒരു കാര്യം സത്യമാണ്, നന്നായി നന്നായി എന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞിട്ടോ ദൈവദാസൻ എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല, നല്ല ദാനങ്ങൾ പ്രാപിച്ച് ആ ദൈവികമായ നന്മകൾ കൊണ്ട് നമ്മൾ മറ്റുള്ള മുമ്പിൽ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ പരിഹസിച്ചവർ, ഇന്നലെ നിന്ദിച്ചവർ, ഇന്നലെ ഒറ്റപ്പെടുത്തിയവർ എല്ലാവർക്കും നമ്മളൊരു ആശ്വാസമായി മാറും. അതെൻ്റെ ജീവിതത്തിൽ ആ ഗാനശേഖരത്തിൽ എനിക്ക് കിട്ടി. ഇതിന് ഉദാഹരണമായിട്ട് ഒരു വളരെ നിരാശയായ കയ്പായ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ട്യൂൺ, ഒരു രാഗം ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞ ഈ 7-ാം തീയതി അതിൻ്റെ റെക്കോർഡിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അൻപിൻ ദേവനെ ഉന്നെ തൊഴുകരവും എന്ന ചില വരികൾ. ഞാൻ എന്തിനാ ഈ ഇത് പറയാൻ ചോദിച്ചാൽ, ഒരു കാലത്ത് അക്ഷരസ്ഫുടതയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, ആർക്കും വഴങ്ങാത്ത, ആരോടും കരുണയില്ലാത്ത, ജീവിതം തന്നെ എന്തിനെന്ന് പോലും അറിയാതെ നികൃഷ്ടവും നീചവും ഒരു ചാരമായി തീരേണ്ട എൻ്റെ ജീവിതത്തെ സർവശക്തനായ ദൈവം, അനേക ദൈവമക്കളിൽ കൂടിയും ദൈവദാസന്മാരിൽ കൂടിയും ദൈവവചനത്തിൽ കൂടിയും എന്നെ നന്നാക്കി ഇന്ന് ഈ സമയം നിങ്ങളോടൊപ്പം എന്നെ നിർത്തിയ ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച്
എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആരോമ ടി വി, അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ അഭിഷിക്ത ഗണങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഡാനിയൽ ജോൺ ബാസ് എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എങ്കിലും ഒരു സഹോദരനെ പോലെ വളരെ എന്നെ കെയർ ചെയ്ത് പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ദേവദാസന് എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ അരോമ ടി വി പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹബന്ധനും നന്ദിയൊക്കെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ചില ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം, എങ്കിലും ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഇന്ന് കുടുംബമായിട്ട് എങ്ങനെ വിവാഹം നടത്തുമെന്ന് ചോദിച്ചവിടെ മുമ്പിൽ രണ്ട് പെൺകുട്ടികൾ വിവാഹം നടന്നു. ഒരു രൂപ കടമില്ലാതെ ദൈവം നടത്തുന്നു. ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ രണ്ടുപേരുടെ ഭർത്താക്കന്മാരും ഞങ്ങൾക്ക് ദൈവം നൽകിയ ഒരു നല്ല കുടുംബമായി ഞങ്ങൾ എട്ട് പേർ സന്തോഷത്തോടെ ആയിരിക്കാൻ എല്ലാത്തിനും കാരണം സുവിശേഷമാണ്, സത്യവചനമാണ്. ആ നിത്യജീവന്റെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ പകർന്നു. എന്നെ സഹായിച്ച സർവകൃപാനുവായ ദൈവത്തിനും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം സഹായിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാക്കുകളോട് എങ്ങനെ ഈ സമയത്ത് എനിക്ക് വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്കുള്ളതായ ആ ഒരു പ്രതികരണം പറയുവാൻ തക്കവണ്ണം ജീവിതത്തിൽ കടന്നുപോയതായ ആ ബാല്യം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ഓരോ അനുഭവങ്ങളും ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ആ വ്യക്തിയുടെ ജീവിതത്തെ ഒന്ന് അയവിറക്കുവാൻ, കേൾക്കുന്ന ഓരോ വ്യക്തിക്കും സ്വയം പരിശോധന ചെയ്യുവാൻ, ജീവിതത്തെ തിരുത്തുവാൻ, ക്രമീകരിക്കുവാൻ, ദൈവസന്നിധിയിലായാലും മനുഷ്യൻ്റെ മുൻപിലായാലും ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് മുന്നേറുവാൻ പര്യാപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ കടഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് പണിക്കർ എന്ന് ഈ നിമിഷങ്ങളിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ദാരിദ്ര്യവും പട്ടിണിയും വളരെ ഏറെ ദയനീയമായ ഒരു ബാല്യം കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ ആ സാഹചര്യത്തിൽ കൈത്താങ്ങലായി നിൽക്കേണ്ടുന്നവർ, കൂടെ നിൽക്കേണ്ടുന്നവർ പലപ്പോഴും കൂടെ നിൽക്കാതെ ഒറ്റപ്പെടുത്തുവാൻ, ഉപേക്ഷിക്കുവാൻ, അവരുടെ സ്നേഹവും പരിലയനയും സംരക്ഷണയും കരുതലും ലഭിക്കേണ്ടുന്ന സമയത്ത് അതൊന്നും ലഭിക്കാതെ അവഗണനകൾ മാത്രം ലഭിച്ച് ജീവിതം കരിനിഴൽ വീണ ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതെ, ആ ഇരുളിൻ്റെ അനുഭവത്തിലൂടെ ഉള്ള ദീർഘമായ യാത്ര ഞാൻ ശ്രദ്ധിച്ചു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല ബാല്യം, നല്ല ഏറ്റവും നല്ല ആ ഒരു ബാല്യകാലം, 12 വയസ്സ്, 13-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ ടീനേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അത് ഒരു വിടർന്നു വരുന്ന ഒരു റോസാപ്പൂവ് തല്ലി തകർക്കുന്നത് പോലെ, ഒരു ഫലം പുറപ്പെടുവിക്കേണ്ടുന്ന ഒരു നല്ല പൂവ് അല്ലെങ്കിൽ ഒരു ചെടി അതിനെ തകർത്ത് കളയുന്നത് പോലെ, മുറിച്ച് വ്രണപ്പെടുത്തി അതിനെ ചവിട്ടിമതിച്ച് കളയുന്നത് പോലെയുള്ള ആ ഒരു ബാല്യം, ആ 13 വയസ്സാകുന്നതിന് മുന്നമേ തന്നെ ആ നിലയിലേക്ക് അവഗണിക്കപ്പെട്ട് ചവിട്ടിമതിക്കപ്പെട്ട് പോയ ആ ഒരു ചെടി എങ്ങനെ ആ അനുഭവത്തിൽ കിടന്ന് കിളിർത്ത് രക്ഷപ്പെട്ട് നേരെ നിവർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവം പോലെയാണ് കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതം എന്ന് ഇന്ന് ശ്രദ്ധിച്ചു കേട്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കെ വേണം കഴിയും. ഇന്നും സമൂഹത്തിൽ അനേക കുഞ്ഞുങ്ങൾ ഇതുപോലെ പിച്ചി ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ
പിച്ച് ചീന്തപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയും. പലതും വെളിച്ചത്ത് വന്നിട്ടില്ല, എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ എന്ന് വേണം കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്തത്. ഒരിക്കലും യേശുവിനെ അറിയുവാൻ സാഹചര്യമില്ലാതിരുന്ന സാഹചര്യത്തിൽ ആ യേശുവിനെ അറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അനുഭവത്തിലൂടെ കടന്നുപോയത് എന്ന് പിന്നത്തേതിൽ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ഇതൊക്കെ ഉള്ള കഴിയുന്നു. ആ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ആൾ ജീവിച്ചിരിക്കുമായിരുന്നോ എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി, എന്നാൽ അതിൻ്റെ നടുവിലും അത്ഭുതകരമായി ദൈവം രക്ഷിച്ചു. ദൈവത്തിൻ്റെ മഹാസ്നേഹം, അത്ഭുതമാർന്ന കരം, ആ ബലമുള്ള നീട്ടിയ കരം, ആമേൻ. പ്രിയ കർത്താവിൻ്റെ ദാസനെ ആമെ ചേർത്ത് പിടിച്ച് നിർത്തി ആമേൻ ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അതിൽ കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇതിനോടകം കടന്നു പോയതായ കല്ലും മുള്ളും നിറഞ്ഞതായ പാതകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും പിടിച്ചു പറിക്കും, അതുപോലെ മോഷണത്തിനും ആ പോക്കറ്റടിക്കും, അതുപോലെ എല്ലാ വിധത്തിലുള്ള പാപ വഴികളിലും ആമേനെ വലിച്ചിഴയ്ക്കപ്പെട്ടു. എന്നാൽ ആ പാപക്കറകളെല്ലാം കഴുകി, ആ പാപക്കറകളെല്ലാം കഴുകി കർത്താവിന് വേണ്ടി ഇന്ന് വേർതിരിച്ച് നിർത്തുവാൻ തക്ക വേണം ആമേനടിയായിത്തീർന്നു. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെള്ളയായിത്തീരും. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ആമേ ചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ വെള്ളയായിത്തീരും എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ കഴുകി ശുദ്ധീകരിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്താൽ ആമേനെ വീണ്ടെടുക്കുവാൻ തക്കവിടെയായിത്തീർന്നു. ആമേൻ കേവലം ആമേനെ സ്വഭാവത്തിന് മാത്രമല്ല ശരീരത്തിന് സൗഖ്യം തന്ന്, ആത്മാവിന് പാപക്ഷമ തന്ന്, നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് ദീർഘവീക്ഷണമുള്ളവനാക്കി ആത്മീയ മണ്ഡലത്തിൽ ദൈവം ഇന്ന് ആക്കിയിരിക്കുന്നു. അനേകർക്ക് ആശ്വാസം പകരുവാൻ, അനേകരെ കൈപിടിച്ച് നടത്തുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകാൽ വാത്സല്യ സഹോദരി ജീവിത പങ്കാളിയെ ഞാൻ ഇത്തരണത്തിൽ അഭിനന്ദിക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ആമേനെ ഉപേക്ഷിച്ചു പോകാതെ കൂടെ നിന്ന് ആമേനെ ചേർത്ത് നിർത്തി ആമേൻ ആ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ പകർന്നതായ ആ അറിവനുസരിച്ച് ആ യേശുവിന് വേണ്ടി ആമേൻ നിൽക്കുവാൻ തക്കെ ആ പ്രിയ സഹോദരി തയ്യാറായി. ആ പ്രിയ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഇന്ന് ആമേൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കിയതെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ സങ്കീർണമായ എത്രയോ അനുഭവങ്ങളിലൂടെ നമ്മിൽ പലരും കടന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അതിൽ നിന്നൊക്കെ ഈ കർത്താവ് നമ്മെ രക്ഷിച്ചു, വിടുവിച്ചു. നിർത്തിയിരിക്കുന്നത് ചിലരുടെയൊക്കെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും പരിണിത ഫലമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ മാന്യപ്രേക്ഷകരെ, ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മിലേക്ക് നോക്കാം ആമേൻ. അതിനുശേഷം ആമേൻ ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ആമേൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആമേൻ ആ കൽപ്പനകളും വചനങ്ങളും മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളും നാം പ്രമാണിച്ചനുസരിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഈ ആയുസ് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഒരു നിമിഷം ദൈവത്തിന് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനിതായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സാഹചര്യങ്ങളെ ആമേൻ ഞാൻ മുറ്റുമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥി. എല്ലാ പ്രിയപ്പെട്ടവരും, ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നിങ്ങളൊരു പക്ഷെങ്കിൽ ആമേനെ ഭവനത്തിൽ ആമേ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, സ്വസ്ഥതയില്ലാതെ ആമേ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ രഹസ്യമായും പരസ്യമായും പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരാൽ ആമേ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആമേൻ. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാൽ ദുരുപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതല്ല മറ്റേതെങ്കിലും വിധത്തിൽ മോഷണം, പിടിച്ചുപറി, ആമേ കൊലപാതകം അല്ലെങ്കിൽ പോക്കറ്റടി തുടങ്ങിയതായ മോഷണ സംഘങ്ങളുമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും ജോലി സ്ഥലങ്ങളിലോ സാഹചര്യങ്ങളിലോ ആമേ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ചില പ്രിയപ്പെട്ടവരെങ്കിലും രോഗികളായിരിക്കാം, അല്ലെങ്കിൽ സമാധാനമില്ലാത്തവരായിരിക്കാം, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം, അല്ല കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ കടന്നു വന്ന സംഭവങ്ങളെ ഓർത്ത് പരിതപിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും, യേശുവിന് നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ കഴിയും, യേശുവിന് നിങ്ങളെ പൂർണ്ണമായി സഹായിപ്പാൻ കഴിയും. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് ഈ സമയം അരോമാറ്റിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ആമേനെ പ്രാർത്ഥിക്കുമ്പോൾ ആമേനെ ചുരുക്കം വാചകങ്ങൾ നമ്മെ ആമേ പ്രാർത്ഥനയിൽ സഹായിക്കും. ആമേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചാണ് സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഥാവേ, അരോമ ടി വിയിൽ കഥാപ്രേക്ഷകരായിരിക്കുന്ന അതുപോലെ എൻ്റെ പ്രവർത്തന മേഖലകളിൽ കഥാവിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധനെ കുടുംബത്തെ എല്ലാം ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവേ, അടിയൻ്റെ സാക്ഷ്യം കേട്ടവർ, കഥാവചനം കേട്ടവർ, കഥാവേ സ്തോത്രം സ്തോത്രം, അതിൽ കൂടി ദൈവമേ ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണം. അനേക തലമുറകൾ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഒരു മുഖാന്തരം ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാ. ആമേൻ. വളരെ നന്ദി. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജീവ് പണിക്കർ അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ആമയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് പ്രിയ ദൈവദാസനെയും പ്രിയപ്പെട്ടവരെയൊക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനടത്തിൽ അറിയിക്കുന്നു, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.